നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് വാഗ്ദത്ത പ്രകാരം തേജോമയനായ ദൈവമായി തന്റെ ദൂതസഞ്ചയമായി നമ്മുടെ മധ്യത്തിൽ ഈ യോഗത്തിന്റെ പ്രാരംഭം മുതൽ തന്നെ കടന്നു വന്ന് വ്യത്യസ്താത്മീക നിലവാരത്തിൽ നമ്മൾ ഇതുവരെയും ദൈവസന്നിധിയിൽ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിലെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി തിരുവിടത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുപോകാം. ഹെബ്രായ ലേഖനം 12:22-24 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് വായിച്ചു നോക്കാം. ഹെബ്രായ ലേഖനം 12:22-24 വാക്യങ്ങൾ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. മോശയുടെ കാലഘട്ടത്തിൽ സിനായ് പർവ്വതത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടതോടുള്ള ബന്ധത്തിലാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഈ തന്റെ ലേഖനത്തിൽ ഈ ഭാഗം എടുത്തുച്ചരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കണം. സർവശക്തനായ ദൈവത്തിന്റെ മഹത്വ പ്രത്യക്ഷത കണ്ട് ഭയപ്പെട്ടു പോയി ഇസ്രായേൽ ജനം. ഇനി ഒരിക്കലും ദൈവം ഞങ്ങളോട് സംസാരിക്കരുത്, മോശ ഞങ്ങളോട് സംസാരിച്ചാൽ മതി എന്ന് പറയുവാൻ തക്കവണ്ണം, ഒരർത്ഥത്തിൽ മോശയും ഭയപ്പെട്ടു പോകുവാൻ തക്കവണ്ണം ഭയങ്കരമായ ദൈവപ്രത്യക്ഷതയുടെ മുമ്പിൽ ഭയപ്പെട്ട് പകച്ചു നിൽക്കെ വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ സഭയെ വിളിക്കുകയാകുന്നു ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ. ദൈവം പുതിയ നിയമസഭയിലൂടെ എപ്രകാരം തന്റെ ജനത്തോട് ഇടപെടുന്നു എന്നുള്ളതിനെ വിശുദ്ധ പൗലോസ് വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ വായിച്ച വേദഭാഗത്ത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഒരു 8 വിഷയങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ന്യായപ്രമാണ കാലഘട്ടത്തിൽ സ്ഥൂലമായതും തീകച്ചന്ദ്രനുമായ പർവ്വതത്തിനും കാഹളനാദത്തിനും വാക്കുകളുടെ ശബ്ദത്തിനും അടുക്കിലേക്ക് കടന്നു ചെന്ന ജനം ഭയപ്പെട്ടു പോയപ്പോൾ ദൈവം അടുത്തു വരരുത് എന്ന് പറഞ്ഞവരെ ദൂരേക്ക് മാറ്റി നിർത്തിയപ്പോൾ കൃപാലുവായ ദൈവം തന്റെ സഭയിൽ തന്റെ കൃപായുഗത്തിൽ സ്നേഹത്തോടെ തന്റെ അടുത്തേക്ക് തന്റെ ജനത്തെ വിളിക്കുകയാകുന്നു. കരുണ ലഭിക്കുവാനും കൃപ പ്രാപിക്കുവാനും ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു നിങ്ങൾ വരുവാൻ ദൈവം തന്റെ ജനത്തെ വിളിക്കുമ്പോൾ, ദൈവ സഭയിൽ ദൈവത്തിന്റെ ജനത്തിനടുത്ത് വരുമ്പോൾ അനുഭവിക്കുവാൻ കഴിയുന്ന സവിശേഷമായ 8 വിഷയങ്ങളെ ഇവിടെ വിശുദ്ധ പൗലോസ് പരിചയപ്പെടുത്തുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഇതിന്റെ പ്രാരംഭമായ 2 വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നിങ്ങൾ ഒന്നാമത് അടുത്തു വരേണ്ടത് സിനായ് പർവ്വതത്തിൽ അന്ന് നിങ്ങൾക്കുണ്ടായതുപോലെ സ്ഥൂലമായതും തികച്ചതുമായ ആ ഭയപ്പെടുത്തുന്ന പർവ്വതത്തിന്റെ അരികിലേക്കല്ല, മറിച്ച് ദൈവത്തിന്റെ സഭയിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് അടുത്തു വരുവാൻ ഒരു പർവ്വതമുണ്ട്, അത് സിയോൻ പർവ്വതമാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ സിയോൻ പർവ്വതം എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ അല്പമായി ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. അതിനെ 3 തിരിച്ച് നമ്മൾ പഠിച്ചു. 1 അക്ഷരികമായൊരു സിയോൻ പർവ്വതം, 2 സ്വർഗീയമായ ഒരു സിയോൻ പർവ്വതം, 3 ആത്മീകമായ സിയോൻ. ഈ 3 വിഷയങ്ങളെ കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു. ആ സിയോനിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചും കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ വചനത്തിലൂടെ ചിന്തിച്ചു. 2 വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ ജനത്തെ അടുത്തു വരുവാൻ വിളിക്കുന്നത് സ്വർഗീയ യെരുശലേമിന് അടുത്തേക്കാകുന്നു. ആർക്കാകുന്നു സ്വർഗീയ യെരുശലേം ഒരുക്കപ്പെട്ടിരിക്കുന്നതെന്നും സ്വർഗീയ യെരുശലേമിന്റെ സൗന്ദര്യത്തെ കുറിച്ചും അതിലൂടെ ദൈവത്തിന്റെ ജനം പ്രാപിക്കേണ്ട ഒരുക്കത്തെ കുറിച്ചും കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ചിട്ടാകുന്നു കഴിഞ്ഞ രാത്രിയിലെ സന്ദേശം നമ്മൾ അവസാനിപ്പിച്ചത്. ഇന്ന് വീണ്ടും ആ വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ വിശുദ്ധ പൗലോസ് അടുത്തു വരുവാൻ ദൈവത്തിന്റെ ജനത്തെ വിളിക്കുന്ന മറ്റാറ് വിഷയങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇന്ന് അതിൽ ബാക്കി പറഞ്ഞിരിക്കുന്ന 3
വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരട്ടെ. നമ്മൾ വായിച്ച കുറവാക്യത്തിലേക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ അവിടെ ഇപ്രകാരം വിശുദ്ധ പൗലോസ് പറയുന്നു, അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ വരുവാൻ വിളിക്കുന്നു. വായിച്ച കുറവാക്യം ഒരിക്കൽ കൂടെ നമുക്ക് വായിച്ചു നോക്കാം. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ സംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യ ജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ ഇന്ന് നമുക്ക് ആ മൂന്ന് വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ വിളിക്കുന്നു, അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ ദൈവാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാകുന്നു. ഭയപ്പെടുത്തുന്നതും തീകച്ചുന്നതുമായ പർവ്വതത്തിന്റെ അടുക്കലേക്കല്ല, മറിച്ച് അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനടുത്തേക്ക് വരുവാൻ വിളിക്കുന്നു. ദൈവത്തിന്റെ സഭയിൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ട്. പ്രാരംഭമായി നമ്മൾ അത് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഞാനും നിങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിൽ ദൈവദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 11:10 ദൈവസഭയിൽ കടന്നു വരുന്ന സഹോദരിമാരോട് ഒരു പ്രത്യേകമായി ഉപദേശം നൽകുന്നു. അവിടെ വിശുദ്ധ പൗലോസ് പറയുകയാകുന്നു ചെയ്യുന്നത്, ദൂതന്മാരെ ആദരിച്ചുകൊണ്ട് വിധേയത്വത്തിന്റെ സൂചകമായി സഹോദരിമാർ തലയിൽ ശിരോവസ്ത്രം ഇട്ടിരിക്കണം. ആകയാൽ ദൈവത്തിന്റെ സഭയിൽ കടന്നു വരുന്ന സ്ത്രീകൾ ശിരോവസ്ത്രമിട്ടവരായി ദൈവസഭയിൽ ഇരിക്കണം. കാരണം വിശുദ്ധ ദൂതന്മാർ ദൈവസന്നിധിയിലുണ്ട്, അവരെ ആദരിച്ചേ മതിയാവൂ. ആ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. 1 Corinthians 11:10 വായിച്ചു നോക്കിയാട്ടെ. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യമുണ്ടായിരിക്കണം. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യമുണ്ടായിരിക്കണം. കത്തോലിക്ക POC ബൈബിളിൽ നമ്മളത് വായിക്കുമ്പോൾ ദൂതന്മാരെ ആദരിച്ച് വിധേയത്വത്തിന്റെ സൂചകമായി സഹോദരിമാർ ശിരോവസ്ത്രം ധരിച്ചിരിക്കണം ദൈവത്തിന്റെ സഭയിൽ. ആകയാൽ ദൈവത്തിന്റെ സഭയിൽ ദൈവത്തിന്റെ വിശുദ്ധ ദൂതഗണങ്ങളുണ്ട്. ആരാണ് ഈ ദൂതഗണങ്ങൾ, അല്ലെങ്കിൽ എന്താകുന്നു ഈ ദൂതഗണങ്ങൾ? ദൂതഗണങ്ങളെ കുറിച്ച് ഒരൊറ്റ വാക്കിൽ നമുക്ക് ഇപ്രകാരം ചിന്തിക്കാം. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ദൈവത്തെ സൃഷ്ടിക്കപ്പെട്ട സ്വർഗീയ ജീവികളാകുന്നു ദൈവത്തിന്റെ ദൂതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ദൂതന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സൃഷ്ടിയിൽ ഇവർ മനുഷ്യരെക്കാൾ ഉന്നതരായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ദൂതന്മാർ സൃഷ്ടിയിൽ മനുഷ്യരെക്കാൾ ഉന്നതരായിരുന്നു എന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നിലത്തെ പൊടിയിൽ നിന്നും അവനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു. പക്ഷേ ദൈവം ദൂതനെ സൃഷ്ടിച്ചത് ഒരിക്കലും നിലത്തെ പൊടി കൊണ്ടായിരുന്നില്ല. ഏറ്റവും വിലപിടിപ്പുള്ളതും ഏറ്റവും അമൂല്യവുമായ പൊന്നുകൊണ്ടും രത്നങ്ങൾ കൊണ്ടുമായിരുന്നു ദൈവം തന്റെ ദൂതന്മാരെ സൃഷ്ടിച്ചിരുന്നത്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അതിന്റെ 28:13 അഭിഷിക്തനായ കെരൂബിനെ നോക്കിക്കൊണ്ട് തമ്പുരാൻ ഇപ്രകാരം വിളിച്ചു പറയുന്നു, നിന്നെ തീർത്ഥനാളിൽ നിന്റെ തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് താൻ നവരത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം ഇത്യാദിയായ രത്നങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നു ദൂതനെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ആകയാൽ ദൂതൻ സൃഷ്ടിയിൽ മനുഷ്യരെക്കാൾ ഉന്നതനാകുന്നു. എങ്കിൽ പോലും ദൂതന്മാരെ ആരാധിക്കുവാൻ ദൈവത്തിന്റെ വചനം ഒരിക്കലും അനുവദിക്കുന്നില്ല. ഇന്ന് ദൂതന്മാരെ ആരാധിക്കുന്നവരുണ്ട്, സെന്റ് മിഖായൽ എന്നും സെന്റ് ഗബ്രിയൽ എന്നൊക്കെ പറഞ്ഞ് ദൂതന്മാരെ ആരാധിക്കുന്നവരും അവർക്ക് വേണ്ടി സ്മാരകങ്ങൾ പണിയുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ദൂതന്മാർ ഒരിക്കലും ആരാധ്യരല്ല, അവർ വന്ധ്യരല്ല, അവർ ആരാധന യോഗ്യരല്ല. എന്നാൽ വളരെ ദുഃഖത്തോടെ പറയട്ടെ, പ്രാരംഭ നൂറ്റാണ്ടുകളിൽ എന്ന് വെച്ചാൽ 1st century തന്നെയും ദൂതന്മാരെ ആരാധിക്കുന്നവർ ഒരു കൂട്ടരുണ്ടായിരുന്നു. വിശുദ്ധ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇവരുടെ പ്രവൃത്തിയെ എടുത്ത് പറയുന്നത്, അവർ സ്വന്തം ജഡമനസ്സിൽ ചീർത്തുകൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്.
കൊലോസ് ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 18 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നു, താഴ്മയിലും വിശുദ്ധ ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് ജഡമനസ്സിൽ തങ്ങളെ തന്നെ ചേർക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ അനുകരിക്കരുതെന്ന് വിശുദ്ധ പൗലോസ് നമ്മളെ ഓർപ്പിക്കുകയാകുന്നു. ആകയാൽ ദൈവത്തിന്റെ ദൂതന്മാർ ഒരിക്കലും ആരാധനാ പാത്രങ്ങൾ അല്ല. ഇത് കുറെ കൂടെ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ സത്യവേദ പുസ്തകത്തിലെ സമാപന ഗ്രന്ഥമാകുന്ന വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. വെളിപ്പാട് പുസ്തകത്തിൽ വിശുദ്ധ യോഹന്നാന് 4 ആത്മവിവശതകളിലായി ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന സംഭവങ്ങളുടെ ഏകദേശം 50 ദർശനങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ഈ ദർശനങ്ങളൊക്കെ കണ്ട് അവസാനിക്കുമ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയും ഇതൊക്കെ കേൾപ്പിക്കുകയും ചെയ്ത ദൂതനോട് യോഹന്നാൻ ഒരു ആരാധന തോന്നി. അതിനുശേഷം യോഹന്നാൻ ആ ദൂതന്റെ കാൽക്കൽ വീണ് അവനെ നമസ്കരിച്ചു. ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 22 അധ്യായം 8-9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്റെ കാൽക്കൽ യോഹന്നാൻ വീണ് നമസ്കരിക്കുമ്പോൾ ദൂതൻ യോഹന്നാനോട് പറയുന്നു, അതരുത്, അങ്ങനെ ചെയ്യരുത്, ബാക്കിയൊക്കെ റെഡി തന്നെയാ, പക്ഷേ അത് മാത്രം അരുത്. ഞാൻ നിന്റെയും പ്രവാചകന്മാരായിരിക്കുന്ന നിന്റെ സഹോദരന്മാരുടെയും ഈ തെരുവിടത്തിലെ പ്രവചനങ്ങൾ അനുഷ്ഠിക്കുന്നവരുടെയും സഹവൃത്യൻ മാത്രമാകുന്നു, ആകയാൽ ദൈവത്തെ ആരാധിക്കുക എന്ന് ദൂതൻ യോഹന്നാനോട് പറയുന്നത് കാണുവാൻ സാധിക്കുന്നു. ആകയാൽ ലോകത്തിൽ ദൂതന്മാരുണ്ട്, സൃഷ്ടിയിൽ അവർ മനുഷ്യരെക്കാൾ ഉന്നതരാകുന്നുവെങ്കിലും ഒരിക്കലും അവർ ആരാധനാപാത്രങ്ങളല്ല. അപ്പോൾ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധ ദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും, ദൈവം എന്തിനായി ദൂതന്മാരെ സൃഷ്ടിച്ചു? ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചതിന് രണ്ട് അതിപ്രധാനമായ ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്, ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചത് സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന് വേണ്ടിയാകുന്നു ദൂതന്മാരെ സൃഷ്ടിച്ചത്. തിരുവെഴുത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കൊലോസ് ലേഖനം 1 16 വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം ദൂതന്മാരുടെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നു. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചത് തന്റെ പുത്രന് വേണ്ടിയാകുന്നുവെന്ന് വായിക്കുന്നു. ആ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. കൊലോസ് ലേഖനം 1 അതിന്റെ 16 വാക്യം വായിച്ചാട്ടെ. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകൾ ആകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അടുത്തത്, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. രണ്ടോ, സകലവും അവനായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ ദൂതന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു, ദൈവപുത്രന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ദൂതന്മാരെ ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് ചോദിച്ചാൽ തിരുവെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. ദൂതന്മാരുടെ ശുശ്രൂഷയെ കുറിച്ച് തിരുവെടുത്തിൽ പ്രാരംഭമായി കാണുവാൻ സാധിക്കുന്നത് വീഴ്ച സംഭവിച്ച മനുഷ്യനെ ഏതിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞനന്തരം മാനവകുലത്തിൽ നിത്യജീവനെ പ്രദാനം ചെയ്യുവാൻ ഏതിനെ ദൈവം നട്ടുവച്ച ജീവവൃക്ഷത്തിലേക്കുള്ള വഴി തടഞ്ഞു നിർത്തുവാൻ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന കെരുവോട് കൂടെയാകുന്നു. ആകയാൽ ദൈവത്തിന്റെ തോട്ടമാകുന്ന ഏതിനിൽ മറയ്ക്കപ്പെട്ട ആ ജീവന്റെ വൃക്ഷമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാകുന്നു. കാലസമ്പൂർണതയിൽ മാനവകുലത്തിന് ജീവൻ നൽകി അവരെ നിത്യജീവനെ പ്രദാനം ചെയ്യുവാൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്ന യേശു ക്രിസ്തുവാകുന്നു ഏതലിൽ മറയ്ക്കപ്പെട്ട് നിർത്തിയിരിക്കുന്നതായ ആ ജീവവൃക്ഷം എന്ന് കാണുവാൻ സാധിക്കുന്നു. പാപം ചെയ്ത മനുഷ്യന് ജീവവൃക്ഷത്തിലേക്ക് കടന്നു പോകാതെ ഊരിപ്പിടിച്ച വാളുമായി ദൈവം തന്റെ ദൂതന്മാരെ കാവൽ നിർത്തുന്നതോടുകൂടെ അവൻ പുത്രന് വേണ്ടിയുള്ള തന്റെ ശുശ്രൂഷകൾ ആരംഭിക്കുകയാകുന്നു ചെയ്യുന്നത്. വീണ്ടും തിരുവെടുത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വരവിന് മുന്നോടിയായി അവര് പാതി ഒരുക്കുവാനും ദുർഘടങ്ങളെ നിരപ്പാക്കുവാനും ഈ ലോകത്തിൽ അവതരിച്ചൊരു പുണ്യപുരുഷനുണ്ട്, വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകന്റെ തിരുപ്പിറവിയെ കുറിച്ച് ആദ്യമായി അവന്റെ പിതാവിനെ അറിയിക്കുന്നത് ദൈവത്തിന്റെ ദൂതനാകുന്നു. അവന്റെ പിതാവായ സക്കരിയാവ് ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ധൂപപീഠത്തിന്റെ വലതുവശത്ത് ഒരു ദൂതൻ നിൽക്കുന്നു. ദൂതനെ കണ്ടിട്ട് സക്കരിയാവ് ഭയന്നുപോയി. ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിനക്കൊരു സന്തതിയെ ജനിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടേണം. വിശ്വസിക്കാൻ കഴിയാതെ പോയി യോഹന്നാൻ സക്കരിയ പുരോഹിതൻ ഊമനായി തീർന്ന വിഷയങ്ങളൊക്കെ നമുക്ക് ഹൃദിസ്ഥമായിരിക്കാൽ ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. മറിച്ച് യേശു ക്രിസ്തുവിന് മുന്നോടിയായി ഈ ലോകത്തിൽ അവതരിക്കേണ്ട യോഹന്നാൻ സ്നാപകന്റെ തിരുപ്പിറവിയെ കുറിച്ച് ജനനത്തെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തത് വിശുദ്ധ ദൂതന്മാരാണെന്ന് കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷം ലൂക്കോസിന്റെ സുവിശേഷം 1
അധ്യായം 26 വാക്യത്തിലേക്ക് വരുമ്പോൾ അരമരക്ഷകനായ യേശു തമ്പുരാൻ ജനിക്കുവാൻ പോകുന്ന സംഭവത്തെ കുറിച്ച് അവന്റെ അമ്മയായ മറിയച്ചൻ അറിയിപ്പ് കൊടുത്തതും വിശുദ്ധ ദൂതന്മാരാണെന്ന് കാണുവാൻ സാധിക്കുന്നു. യോഹന്നാൻ സ്നാപകന്റെ തിരുപ്പിറവിയെ കുറിച്ചുള്ളതായ സന്ദേശം അറിയിച്ച് ഏതാണ്ട് 6 മാസം കഴിഞ്ഞപ്പോൾ മറിയുടെ അരിക്കൽ ദൂതനെത്തി മറിയെ കണ്ടിട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞു. എവളങ്ങ് ഭയപ്പെട്ടു പോയി. അവൾ ചോദിക്കുക, ഇതെന്തൊരു വന്ദന സ്വരം, ഇതുപോലെ ആരും വന്ദനം പറയുന്നത് കേട്ടിട്ടില്ലല്ലോ, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് നിനക്കൊരു സന്തതിയെ ജനിക്കും, അവന് യേശു എന്ന് പേരിടണം. യേശുവിന്റെ തിരുപ്പിറവിയെ കുറിച്ച് അവന്റെ മാതാവിനെ അറിയിച്ചത് ദൈവത്തിന്റെ ദൂതനാണെന്ന് കാണുവാൻ സാധിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2:8 വരുമ്പോൾ യേശു തമ്പുരാൻ ജനിച്ചനന്തരം ആട്ടിടയന്മാർ ആടുകൾക്ക് കാവൽ കാത്തുകൊണ്ട് വെളിയിൽ പാർക്കുകയായിരുന്നു ചെയ്യുന്നത്. ആടുകൾക്ക് കാവൽ കാത്തുകൊണ്ട് ആട്ടിടയന്മാർ വെളിയിൽ പാർക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ വെളിച്ചം കണ്ട് ആട്ടിടകർ ഭയപ്പെട്ടുപോയി. ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. യേശുവിന്റെ തിരുപ്പിറവിയെ കുറിച്ചുള്ള സന്ദേശം ലോകത്തോട് അറിയിക്കുന്നത് ദൂതന്മാരാണെന്ന് കാണുവാൻ സാധിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ശുശ്രൂഷയുടെ പ്രാരംഭമായി അവൻ 40 ദിവസം ഉപവാസം എടുത്തു. 40 ദിവസം മരുഭൂമിയിൽ ചിലവഴിച്ചു. പിശാചനാൽ പരീക്ഷിക്കപ്പെട്ടു. അവൻ ക്ഷീണിച്ചും തളർന്നുമിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് വന്നാൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1:13 നമ്മൾ വായിക്കുന്നു, ഉപവാസമെടുത്ത് ക്ഷീണിച്ചിരുന്ന യേശുവിനെ ശുശ്രൂഷിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ അവിടേക്ക് ഇറങ്ങി വന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു എന്നവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വീണ്ടും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22:43 വരുമ്പോൾ ഗെതസമന തോട്ടത്തിന്റെ ഒരു ചിത്രം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. മാനവകുലത്തിന്റെ പാപത്തിന്റെ പാപത്താൽ വിഷലിപ്തമായ പാനപാത്രം പിതാവായ ദൈവം തന്റെ പുത്രന് കുടിക്കുവാൻ കൊടുത്തപ്പോൾ ആ പാപത്തിന്റെ കാഠിന്യ നിമിത്തം വിഷലിപ്തമായി തീർന്ന പാനപാത്രം കുടിക്കുവാൻ കഴിയാതെ ദുഃഖിച്ചു നിൽക്കുന്ന പുത്രനെ ബലപ്പെടുത്തുവാൻ ഏദനിൽ ഒരു ദൂതൻ ഗെതസമനയിൽ ഒരു ദൂതൻ കടന്നു വന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അനന്തരമായി യേശു ക്രിസ്തു മരിച്ച് അവനെ അടക്കം ചെയ്തു. അവനെ കല്ലറയിൽ വെച്ചു. അവന്റെ അടച്ച കല്ലറയിൽ സീൽ ചെയ്ത് റോമ ഗവൺമെന്റ് കാവൽ നിർത്തി. പക്ഷേ തിരുവെടുത്തിന് നിവർത്തി വരുത്തിക്കൊണ്ട് 3-ാമത്തെ ദിവസം സ്വർഗത്തു നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് അവനെ അടച്ചു വച്ചിരുന്ന കല്ലറയുടെ കല്ലുകൾ ഉരുട്ടി മാറ്റിയിട്ട് അവൻ അതിൽ കയറി ഇരിക്കുവാൻ തുടങ്ങി. തിരുവെടുത്തിൽ പറയുന്നത് അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളിച്ചതുമായിരുന്നു. അനന്തരമായി യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നു. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് സാക്ഷിയായി ഇതാ ഒലിവുമലയിൽ ശിഷ്യന്മാർ കാത്തു നിൽക്കുമ്പോൾ അവൻ അന്തിമമായി അവരോട് പറയുവാനുള്ള സന്ദേശങ്ങളൊക്കെ അറിയിച്ചനന്തരം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പുണ്യപാദങ്ങൾ ഒലിവുമലയുമായിട്ടുള്ള ബന്ധം പുലർത്തി ആകാശ മണ്ഡലങ്ങളിലേക്ക് കയറിപ്പോയപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാത്ത ഉയരത്തിലേക്ക് നോക്കി ദുഃഖിച്ചു നിൽക്കുന്ന ശിഷ്യന്മാരുടെ അരിക്കൽ ഇതാ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തവനായ യേശു ഈ പോകുന്നതായി നിങ്ങൾ കാണുന്നത് പോലെ അവൻ വീണ്ടും തിരിച്ചു വരും. ആകയാൽ എന്തിന് ദൂതന്മാരെ സൃഷ്ടിക്കപ്പെട്ടു? സൃഷ്ടിക്കപ്പെട്ടത് അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. അവനാൽ സൃഷ്ടിക്കപ്പെട്ടു, അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. സ്തോത്ര, ആകയാൽ ദൈവം തന്നെ ദൂതന്മാരെ സൃഷ്ടിച്ചത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടിയായിരുന്നു. 2 ദൂതന്മാരെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം എന്തിനു വേണ്ടിയായിരുന്നു? അത് ഏത് കാലഘട്ടത്തിലുമുള്ള രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളെ ശുശ്രൂഷിക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരെ സൃഷ്ടിച്ചു. എബ്രായ ലേഖനം 1:14 വരുമ്പോൾ വിശുദ്ധ പൗലോസ് ദൂതന്മാരുടെ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞിട്ട് ഇപ്രകാരം പറയുന്നു, അവരൊക്കെയും രക്ഷ അവകാശമാക്കുവാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെട്ടിരിക്കുന്ന സേവകാത്മാക്കളാകുന്നു. ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. എബ്രായ ലേഖനം 1 അതിന്റെ 14 വായിച്ചാട്ടെ. അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലേ? അവരൊക്കെയും രക്ഷ പ്രാപിക്കുവാനുള്ളവരുടെ എന്നാണ് മലയാളം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് ശരിയായ ഭാഷാന്തരത്തിൽ രക്ഷ അവകാശമാക്കുവാനുള്ളവരുടെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. രക്ഷ അവകാശമാക്കുവാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെട്ടിരിക്കുന്ന സേവകാത്മാക്കളാകുന്നു ദൈവത്തിന്റെ ദൂതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതു കാലഘട്ടത്തിലും പഴയ നിയമ ചരിത്രം പഠിക്കുമ്പോഴും പുതിയ നിയമ ചരിത്രം പഠിക്കുമ്പോഴും രക്ഷ
അവകാശമാക്കുന്ന വിശുദ്ധന്മാർക്ക് ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലുണ്ടെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. 34 സങ്കീർത്തനത്തിന്റെ 7 വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാരാൽ ദൈവത്തിന്റെ ജനം എപ്രകാരം സംരക്ഷിക്കപ്പെടുന്നുവെന്ന് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നുവെന്നാണ് കാണുവാൻ സാധിക്കുന്നത്. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്നു. ആകയാലും പകൽക്കാലം രാത്രിക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണം. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്നുണ്ട്, വിടുവിക്കുന്നുണ്ട്. എപ്രകാരമാണ് പാളയമിറങ്ങി വിടുവിക്കുന്നത് എന്നറിയണമെങ്കിൽ സക്കരിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ പോകണം. സക്കരിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പോയാൽ അതിന്റെ 9 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ ദൈവത്തിന്റെ ദൂതൻ പാളയമിറങ്ങുന്നത് എങ്ങനെയെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതൻ പാളയമിറങ്ങുന്നത് ഒരു പട്ടാളമായിട്ടാണ് പാളയമിറങ്ങുന്നത്. ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. സക്കരിയ പ്രവാചകന്റെ പുസ്തകം 9 അധ്യായത്തിന്റെ 8 വാക്യം വായിച്ചാട്ടെ. ആരും പോക്കുവരത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാനൊരു പട്ടാളമായി എന്റെ ആലയത്തിന് ചുറ്റും ഞാനൊരു പട്ടാളമായി എന്റെ ആലയത്തിന് ചുറ്റും പാളയമിറങ്ങും. ദൈവത്തിന്റെ ദൂതന്മാർ ദൈവജനത്തിന് ചുറ്റും ഒരു പട്ടാളമായിട്ട് പാളയമിറങ്ങും. അത് ജീവിതത്തിൽ അനുഭവിക്കണം. എന്റെ ചെറിയ നാളില് കൊട്ടാരക്കര സെൻട്രൽ ഫേസ് ഓഫിൽ സംഭവിച്ച ഒരു സംഭവം പിന്നീട് ഞാൻ വിശുദ്ധന്മാരിലൂടെ കേട്ടിട്ടുണ്ട്. കൊട്ടാരക്കരയ്ക്കടുത്ത് പള്ളിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പൊതുവെ പ്രശ്നബാധിതമായ ഒരു പ്രദേശമാണ് പള്ളിക്കൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്ക് കുറച്ച് വിശ്വാസികൾ ഇപ്പോഴും ഉണ്ട്. അതിൽ പ്രാരംഭ കാലഘട്ടത്തിൽ ഒരു വിശ്വാസി രോഗശാന്തിക്ക് വേണ്ടി നിലനിന്നു. പക്ഷേ തന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച താൻ ഈ ലോകം വിട്ട് പ്രത്യാശയോടെ അവകാശത്തിൽ പ്രവേശിച്ചു. ഇത് കണ്ടിട്ട് പള്ളിക്കൽ ദേശത്തുള്ളവരൊക്കെ ഇളകി. അവരെ ഒരു വാഹനത്തിൽ അവർ കൊട്ടാരക്കര സെൻട്രൽ ഫേസ് ഹോമിലേക്ക് കടന്നു വന്നു. വിശ്വാസ ഭവനം കയ്യേറി ആക്രമിക്കുവാൻ അവരുടെ ജീപ്പിൽ സെൻട്രൽ വിശ്വാസ ഭവനത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് അകത്തോട്ട് കടക്കാൻ നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടവർ ഭയപ്പെട്ടുപോയി. അവർ അകത്തോട്ട് നോക്കിയപ്പോൾ തോക്കും പിടിച്ച് കാക്കി വസ്ത്രങ്ങളും ധരിച്ച് പട്ടാളക്കാരുടെ നിരന്ന് നിൽക്കുകയാകുന്ന ചെയ്യുന്നത്. അവർ പറഞ്ഞു, പെന്തക്കോസ്കാർ പട്ടാളത്തെ ഇറക്കി ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് വന്ന ജീപ്പിൽ കയറി ജീവനം കൊണ്ട് സ്ഥലം കാലിയാക്കി. ഒരു പട്ടാളത്തെയും നമ്മൾ ഇറക്കിയില്ല. ദൈവത്തിന്റെ ദൂതന്മാർ ഒരു പട്ടാളമായി പാളയമിറങ്ങി. ഇന്ന് രാത്രി നീ മനസ്സിലാക്കുക, നിന്റെ ഭവനത്തിന് ചുറ്റും, വ്യക്തിപരമായി നിന്റെ ജീവിതത്തിന് ചുറ്റും, നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിന്റെ പട്ടാളം കാവലുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ആകയാൽ ദൈവത്തിന്റെ ദൂതന്മാർ ദൈവത്തിന്റെ ജനത്തിന് ചുറ്റും പാളയമിറങ്ങി സൂക്ഷിക്കുന്നു, വിടുവിക്കുന്നു. അത് മാത്രമല്ല, 91 സങ്കീർത്തനത്തിന്റെ 11 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ സൂക്ഷിക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാർക്ക് ചമ്പുരാൻ കൽപ്പന കൊടുത്തിട്ടുണ്ട്, നിന്നെ സൂക്ഷിക്കുവാൻ, നിന്റെ ജീവിത വഴികൾ നിന്നെ പരിപാലിക്കുവാൻ, ശത്രു നിന്നെ തൊടാതിരിക്കുവാൻ, ശത്രു നിന്നോട് അടിച്ചു വരാതിരിക്കുവാൻ അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. പണ്ട് ഏലീശാപുര പ്രവാചകന്റെ കാലഘട്ടത്തില് ഒരു സംഭവമുണ്ടായി. സ്തോത്രം. അവന് ദോദാനിൽ ഉണ്ടെന്നുള്ള വർത്തമാനം ആരാം രാജാവ് കേട്ടിട്ട് അവനെ ആക്രമിക്കുവാൻ വേണ്ടി ശക്തരായ കുതിരകളും ചേരികളുമായിട്ട് അവന് ചുറ്റും പട്ടാളമിറങ്ങി. രാവിലെ സമയത്ത് ഏലീശാ പ്രവാചകന്റെ വാലിക്കാരന് കതക് തുറന്ന് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഇതാ കുതിരകളെയും രഥങ്ങളെയും കൊണ്ട് ആരാം സൈന്യം നിരന്നു നിൽക്കുന്നു. അവർ കാഴ്ച കണ്ട് ഭയപ്പെട്ടു പോയി. ഓടി വന്ന് ഏലീശയോട് പറഞ്ഞു, ഏലീശേ അപകടമായിരിക്കുന്നു, ഏതോ സൈന്യത്തെ ആരാം സൈന്യത്തെ ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഏലീശയ്ക്ക് തെല്ലും ചാഞ്ചല്യമില്ല. അവൻ ഒട്ടും ഭയപ്പെടാതെ ബാല്യക്കാരനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, അവരോട് കൂടെ നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികമാകുന്നു. ഈ പച്ചുപയ്യനൊന്നും മനസ്സിലായില്ല. എന്നാൽ ഏലീശ പ്രാർത്ഥിച്ചു, കർത്താവേ ഇവനത് കാണത്തക്ക വണ്ണം ഇവന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. ദൈവം തമ്പുരാൻ അവരുടെ കണ്ണുകൾ തുറന്നു. അവൻ നോക്കിയപ്പോൾ അഗ്നിമയമായ രഥങ്ങളോ അഗ്നിശങ്ങളും കണ്ട് ഒരു മലയിതാ നിറഞ്ഞു നിൽക്കുന്നു. ആരാം സൈന്യത്തിന് അടുത്തു വരുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ രഥങ്ങൾ 1000 ദൈവത്തിന്റെ കുതിരകൾ കോടി കോടി. അവ നമുക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്നുണ്ട്. നിന്റെ കാല് പോലും കല്ലിൽ ചട്ടിപ്പോകാതെ വണ്ണം നിന്റെ വഴികളിൽ നിന്നെ സൂക്ഷിക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാകുന്നത് അബീദിന്റെ ജീവിതത്തില് അവന് വിരോധമായി ശത്രു കൂട്ടുകെട്ടുണ്ടാക്കി അവനെ തകർക്കുവാൻ ശ്രമിച്ചപ്പോൾ ദാവീദ് ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു. 35-ാം സങ്കീർത്തനത്തിന്റെ 5-ഉം 6-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാകുന്നു ചെയ്യുന്നത്, യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ, യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ എന്ന് പറയുന്നു. സ്തോത്രം, ആകിയാൽ നിനക്ക് വിരോധമായി ശത്രു എഴുന്നേറ്റാൽ നീ ഭയപ്പെടേണ്ട, കാരണം നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രുവിനെ ഓടിക്കുവാൻ അവരെ പിന്തുടരുവാൻ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. ആകിയാൽ അത് ഓർച്ച ആ ദൂത സദസ്സിന്റെ അടുക്കലേക്ക് നീ ധൈര്യത്തോടെ വന്നാട്ടെ, ഒരു ശത്രുവിന് നിന്നോട് അടുക്കുവാൻ സാധിക്കത്തില്ല. ദൈവം തമ്പുരാൻ നമുക്ക് ചുറ്റും പാളയമിറങ്ങ് വിടുവിക്കുന്നുണ്ട്. പണ്ട് ദാര്യാവേശ് രാജാവിന്റെ കാലഘട്ടത്തില് വിശ്വസ്തനായിരുന്ന ദാനിയേലിനെ നിയമം ലംഘിച്ചു വന്ന കുറ്റം ചുമത്തി പിടിച്ചു സിംഹങ്ങളുടെ ഗുഹയിലിട്ടു. പക്ഷെ ദാര്യാവേശിനുണ്ടോ ഉറക്കം വരുന്നില്ല. അവൻ രാത്രി മുഴുവൻ ഉപവാസമായി, ഉറക്കം വരാതെ തലയിണയെടുത്ത് കക്ഷത്ത് വെച്ചുകൊണ്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രി നടക്കുകയാ. പക്ഷേ ഗുഹയിലേക്ക് ഇടപെട്ട ദാനിയേലോ അന്ന് അവൻ ശരിക്കും ഉറങ്ങിയത് കേട്ടോ. സിംഹങ്ങൾ അങ്ങോട്ട് ചാഞ്ഞു കൊടുത്തപ്പോഴ് ആ സിംഹത്തിന്റെ ആടക്ക് ആ മനോഹരമായ ആ രോമത്തില് അവനങ്ങോട്ട് ചാരിക്കിടന്ന് സ്വസ്ഥമായിട്ടുറങ്ങി. ഉറക്കം വരാതിരുന്ന ദാര്യാവേശ് അതിരാവിലെ സിംഹങ്ങളുടെ ഗുഹയ്ക്കരികിൽ വന്ന് ഉറക്കമിടിച്ച് ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, സിംഹങ്ങളുടെ കയ്യിൽ നിന്നും നിന്നെ വിടുവിക്കുവാൻ നിന്റെ ദൈവം ശക്തനായോ എന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ ഗുഹയിൽ നിന്നൊരു പ്രതിധ്വനി, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, എന്റെ കാര്യം വിട്ടേര്, എന്റെ ദൈവം തന്റെ ദൂതന്മാരെ അയച്ചിട്ട് എനിക്ക് കേടുവരുത്താതിരിക്കുവാൻ സിംഹങ്ങളുടെ വായടച്ചു കളഞ്ഞു. അതാണ് ദൈവം തമ്പുരാന്റെ പ്രവൃത്തി. ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. ദൂതന്മാരെ കാണണം, ദൂതന്മാരുടെ സാന്നിധ്യം കാണണം. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവവേദനും ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണം. ജീവിത വഴിയിൽ നീ ഏകനല്ല, നിന്നെ വെറുതെ അവൻ അയച്ചിട്ടില്ല. നിനക്ക് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലുണ്ട്. എന്റെ ജീവിതത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു ഈ ദൂതന്മാരെ ഒന്ന് കാണണമെന്നുള്ളത്. കൊട്ടാരക്കര സെന്ററിലെ മണ്ണൂർ എന്ന് പറയുന്ന ലോക്കലില് നമുക്ക് ജേക്കബ് സാർ എന്ന് പറയുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന പി കെ സൈമൻ മൂപ്പനൊക്കെ വളരെ വ്യക്തമായിട്ട് അവരെ അറിയാം. താനാണ് തന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതൊക്കെ. ഈ ജേക്കബ് സാർ ഒരിക്കൽ കൺവെൻഷന് സാക്ഷി പറഞ്ഞു. താൻ മിക്കവാറും നമ്മുടെ കൺവെൻഷന് സാക്ഷി പറയാറുണ്ട്. താൻ പ്രത്യാശയോടെ തന്റെ അവകാശത്തിൽ ഇതിനകം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. താൻ ഒരിക്കൽ സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു കൺവെൻഷന് തനിക്ക് പോകണം, പോകുവാൻ വേണ്ടി വീട്ടിൽ ആരുമില്ല. പക്ഷേ ദൈവദാസൻ വിളിച്ചു പോകുവാനായിട്ട് താൻ വളരെ ഭാരപ്പെട്ടു, എങ്ങനെ കൺവെൻഷന് പോകും. അപ്പോൾ താൻ ദൈവത്തോട് ചെന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്ക് കൺവെൻഷന് പോകണം, പോകുവാൻ വീട്ടിൽ ആരെ ഏൽപ്പിച്ചിട്ട് പോകുവാൻ സാധിക്കത്തില്ല, ഇന്ന് വരച്ചുമില്ല, ഞാൻ എങ്ങനെ പോകും കർത്താവെ. ഇത് താൻ പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞു നോക്കി താൻ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ താൻ ആത്മാവിൽ ഒരു കാഴ്ച കണ്ടു. താൻ നോക്കിയപ്പോൾ ഊരിപ്പിടിച്ചവാളുമായിട്ട് ഒരു ദൂതൻ തന്റെ ഭവനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു. ആ കാഴ്ച കണ്ട് താൻ ഭയപ്പെട്ടുപോയി. താൻ ഉടനെ ചെന്ന് ദൈവത്തിന്റെ ദാസനെ വിളിച്ചു നമുക്ക് പോകാം, ദൈവം തന്റെ ദൂതനെ ഇറക്കിക്കഴിഞ്ഞു, എന്റെ ഭവനത്തെ സൂക്ഷിക്കുവാൻ. താൻ ആ കൺവെൻഷൻ പോയി മടങ്ങി വന്നു. ഈ സാക്ഷ്യം താൻ പറയുന്ന സന്ദർഭത്തില് എന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഈ ദൈവത്തിന്റെ ദൂതനെ ഒന്ന് കാണണമെന്ന്. എന്റെ ആഗ്രഹത്തെ തമ്പുരാൻ സാധിപ്പിച്ചതുണ്ട്. അത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തില്, ഈ ഫെബ്രുവരി മാസത്തിൽ മാരകമായ ഒരു രോഗത്താൽ ഞാൻ വലഞ്ഞു. ഏതാണ്ട് 3 ദിവസം ഞാൻ മരണത്തോട് മല്ലിടുന്ന ഒരു അവസ്ഥയായി. കൊട്ടാരക്കര സെൻട്രൽ കമ്മീഷൻ നടക്കുന്ന സമയം ഞാൻ കൺവെൻഷന് വേണ്ടി കടന്നുപോയി. പാസ്റ്റർ വെസ്ലിച്ചാനച്ചെന്ന് കണ്ടിട്ട് എന്റെ അവസ്ഥ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോകുകയാണ്, എനിക്ക് നിൽക്കുവാൻ പ്രാപ്തിയില്ല. വെസ്ലിച്ചാൻ പറഞ്ഞു, റോയ്ക്ക് ഞാൻ ഒരു വാക്യം തരാമെന്ന് പറഞ്ഞിട്ട് ഒരു വാക്യം എടുത്തു തന്നു. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളംകരത്തിൽ വരച്ചിരിക്കുന്നു. അതായിരുന്നു വാക്യം. ഞാൻ ആ വാക്യവും ആ റോയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വചനത്തിൽ ശക്തിപ്പെട്ട് പ്രാർത്ഥിച്ച് എന്റെ വിശ്വാസഭവനത്തിലേക്ക് മടങ്ങി വന്നു. 3 ദിവസം ഭയങ്കരമായ രോഗത്താൽ ഞാൻ പീഡിപ്പിക്കപ്പെട്ടു. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരവസ്ഥ വരെ എത്തി. എന്നാൽ ആ സന്ദർഭത്തിൽ 3-ാമത്തെ ദിവസം രാത്രിയിൽ ഞാനൊരു കാഴ്ച കണ്ടു. ഞാൻ കണ്ട കാഴ്ച ദൈവത്തിന്റെ ദൂതനെയാണ് കണ്ടത്. ഒരു ദൈവത്തിന്റെ ദൂതൻ വന്ന് മുഴങ്ങാൻ മടക്കി എന്റെ അടുക്കലിരിക്കുന്നു. അവന്റെ രൂപമെന്ന് പറഞ്ഞിരിക്കുന്നത് അരോഗ ദൃഢഗാത്രനായ സുന്ദര രൂപിയായ ഒരു മനുഷ്യനെ പോലെ ഇരിക്കുന്നു. പക്ഷെ
പക്ഷേ അവന്റെ വലിപ്പം ഏതാണ്ട് എന്റെ മൂന്നിരട്ടി വലിപ്പം കാണുമായിരിക്കും. അവന്റെ മുന്നിൽ മുടങ്ങാൽ ഇരിക്കുമ്പോൾ വില്ലുപോലെ വളഞ്ഞ് ഞാൻ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അവന്റെ തലയിപ്പോഴും എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അവന്റെ ചിറകുകളൊന്ന് കാണേണ്ടത് തന്നെ ബലിഷ്ഠമായ അവന്റെ ചിറകുകൾ കഴുകന്റെ ചിറക് പോലെയുള്ള നിറമാകുന്നു. അത് മാത്രമല്ല, ഒരു മനുഷ്യന്റെ വലിപ്പം കാണും അവന്റെ രണ്ട് ചിറകുകൾക്ക്. ഞാൻ ആ മനുഷ്യനെ നോക്കിയപ്പോൾ അവന്റെ ഉള്ളങ്കരത്തിൽ ഒരു തള്ളയെണ്ണാൻ അതിന്റെ കുഞ്ഞിനെ മാർവോട് ചേർത്ത് പിടിക്കുന്നത് പോലെ ആ ദൂതന്റെ കരത്തിൽ അവന്റെ മാർവിൽ എന്നെ ചേർത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. ആ കാഴ്ച കണ്ടിട്ട് ഞാൻ എഴുന്നേറ്റ് സ്തോത്ര, എന്റെ കർത്താവ് എനിക്ക് അത്ഭുത സൗഖ്യം തന്നു. ആ വിശുദ്ധൻ എനിക്ക് എന്ന വാക്യം ഞാൻ ഓർത്തു, ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളങ്കരത്തിൽ വരച്ചിരിക്കുന്നു. അന്ന് ഞാൻ ദൈവത്തിന്റെ ദൂതനെ ദർശനത്തിൽ കാണുവാൻ ഇടയായി തീർന്നു. ആകയാൽ ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ നിന്റെ ജീവിത വഴിയിൽ ഏഹനല്ല, നിന്നെ സൂക്ഷിക്കുവാൻ ദൂതനുണ്ട്. നിന്റെ ഭവനത്തിനു ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലുണ്ട്. ആ യാഥാർത്ഥ്യം നീ മനസ്സിലാക്കിക്കൊള്ളണം. ഒരു ഭക്തൻ മരിക്കുന്ന സന്ദർഭത്തില് അവൻ ഏറ്റവും ബലഹീനപ്പെടുന്ന സമയമാ. അവൻ ബലഹീനപ്പെടുമ്പോൾ ദൈവം തമ്പുരാൻ തന്റെ ദൂതന്മാരെ അയക്കും. എന്തിനു വേണ്ടിയെന്നറിയാമോ? ആ ബലഹീന സന്ദർഭത്തിൽ അവൻ ചടന്നു പോകാതിരിക്കുവാൻ, അവന്റെ ആത്മാവിനും ശരീരത്തിനും വേണ്ടി പിശാച് ബാധിച്ച് അവനെ കീഴ്പ്പെടുത്താതിരിക്കുവാൻ, അവനെ ബലപ്പെടുത്തുവാൻ ദൂതന്മാരെ അയക്കും. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണം. മരണസമയത്ത് നമ്മളാരും ഒറ്റയ്ക്കല്ല. നമ്മുടെ അപ്പച്ചൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചല്ലോ. തന്റെ മരണസമയത്ത് അടുക്കുമ്പോൾ മരണ ദിവസം രാവിലെ മുതൽ താൻ കൈ ഉയർത്തി ആരെയോ പിടിക്കാൻ ശ്രമിക്കുന്നു. ഇതാ രണ്ട് കരങ്ങൾ താൻ കാണുകയാണ് ചെയ്യുന്നത്, ദൈവത്തിന്റെ ദൂതന്മാരെ കാണുകയാണ് ചെയ്യുന്നത്. മരണസമയത്ത് ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവൽ നമുക്ക് ഉണ്ടായിരിക്കും. മോശയുടെ ജീവിതത്തോടുള്ള പശ്ചാത്തലത്തില് യൂത അത് എഴുതി വച്ചിട്ടുണ്ട്. യൂതയുടെ പുസ്തകം 9-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ മോശ നെബോപർവ്വതത്തിന്റെ മുകളിലുള്ള പിസ്ഗാ കൊടുമുടിയിൽ കയറി. അവിടെ വച്ച് അവൻ വാഗ്ദത്തദേശം കൺകുളിർക്കെ കണ്ടു. പ്രാണനെ വിട്ട് പിതാക്കന്മാരോട് ചേരുന്നതായ ആ നിമിഷത്തിൽ അവന്റെ പ്രാണനും ആത്മാവിനും വ്യാധിക്ക് ബാധിക്കുവാൻ ദുഷ്ടാത്മ ശക്തികൾ അടുത്തു വന്നപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാർ അവന് വേണ്ടി വാദിക്കുവാൻ പിസ്ഗാ കൊടുമുടിയിലേക്ക് ഇറങ്ങി വന്നു. ഇതാ പിശാചിന്റെ ദൂതന്മാർ ശക്തമായി വാദിക്കുന്നുവെന്ന് കണ്ടിട്ട് ദൈവത്തിന്റെ പ്രധാന ദൂതനായ മീഖായേൽ സ്വർഗമണ്ഡലങ്ങളിൽ നിന്നും നെബോപർവ്വതത്തിന്റെ മുകളിൽ ഇറങ്ങി വന്ന് ആ ദുഷ്ടാത്മ സേനയെ പൾസിച്ച് പുറത്താക്കിയിട്ട് മോശയുടെ ആത്മാവിനെ വിടുവിക്കുന്നത് കാണുവാൻ സാധിക്കും. ആകയാൽ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണം. ദൈവം തമ്പുരാൻ തന്റെ ദൂതനെ നിന്റെ ജീവിതത്തിൽ കാവലേൽപ്പിച്ചിട്ടുണ്ട്. അത് ജീവകാലത്ത് മാത്രമല്ല, നീ മരിക്കുമ്പോഴും നീ രോഗിയായി കിടക്കുമ്പോഴും നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ബലഹീനപ്പെട്ട സന്ദർഭങ്ങളിലും ദൈവം തമ്പുരാൻ ഇതാ ദൈവത്തിന്റെ ദൂതന്മാരെ നിനക്ക് കാവലേൽപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ ഇവിടെ നിന്ന് നമ്മെ സ്വീകരിച്ച് സ്വർഗമണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ, നമ്മെ സ്വീകരിക്കുവാൻ ദൂതന്മാർ കടന്നു വരും. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ കർത്താവിനോട് കൂടെ പ്രധാന ദൂതൻ കാണും. ആ തിരുവെടുത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, 1 തെസ്സലോനി 4:16, കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. തമ്പുരാൻ ഇറങ്ങി വരുന്നത് പ്രധാന ദൂതനെയും കൂടെ കൂട്ടിക്കൊണ്ടാ വരുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ദൈവത്തിന്റെ സഭയായിരിക്കുന്നു. സഭയുടെ പൂർണ്ണതയും സഭയുടെ ഉൽപ്രാപണവും തടസ്സപ്പെടുത്തുവാൻ എപ്പോഴും പിശാച് ജാഗരൂകനായിരിക്കുന്നു. അതാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തില് ആ ദൈവസഭയാകുന്ന സ്ത്രീ ഒരാൺകുട്ടിയെ പ്രസവിക്കുമ്പോൾ കുട്ടിയെ തിന്നുകളയേണ്ടതിന് മഹാസർപ്പം അടുത്തു വരുന്നു. എന്നാൽ പിന്നീട് കാണുന്നത് ഇത് പ്രധാന ദൂതൻ അവരുമായിട്ട് യുദ്ധം ചെയ്ത് അവരെ വെട്ടി നിലത്തേക്ക് തള്ളിയിടുന്നു. ആകയാൽ നമ്മുടെ കർത്താവിന്റെ വരവിൽ നമുക്കൊന്നും സംഭവിക്കാതെ പിശാച് നമ്മെ തൊടാതെ നമ്മെ സംരക്ഷിച്ച് നമ്മെ സൂക്ഷിച്ച് നമ്മെ സിംഹാസനത്തിൽ എത്തിക്കുവാൻ ദൂതന്മാരുടെ കാവൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവവേദലെ, നീ ദൈവത്തിന്റെ ദൂതന്മാരുടെ സദസ്സിന് അടുത്തേക്ക് ധൈര്യത്തോടെ വന്നാട്ടെ. ഭൂമിയിൽ മാത്രമല്ല ദൈവത്തിന്റെ ദൂതന്മാരുള്ളത്, സ്വർഗത്തിലും ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. ഇതാ ഉസ്സീയാ രാജാവ് മരിച്ചയാണ്ടില് യെശയ്യാ പ്രവാചകൻ ഒരു ദർശനം കണ്ടു. അവർ കാണുന്ന ദർശനം എന്തെന്നറിയാമോ? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ സർവശക്തനായ നിയമിരിക്കുന്നു. അവന്റെ വസ്ത്രത്തിന്റെ വിളിപ്പുകൾ കൊണ്ട് ആലയം മുഴുവൻ മൂടപ്പെട്ടു. അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കാണുന്നു, സറാഫുകൾ അവന് ചുറ്റുമിഞ്ഞ് നിൽക്കുകയാ. സർവശക്തനായ ദൈവത്തിന് ചുറ്റും സറാഫികൾ ഇതാ ചുറ്റും നിൽക്കുന്നു. അവൻ നോക്കിയപ്പോൾ ഓരോന്നിനും 6-6 ചിറകുകളുണ്ട്. ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വിശുദ്ധിയും കാണുവാൻ കഴിയാതെ അവയുടെ രണ്ട് ചിറകുകൾ
കൊണ്ട് മുഖം മറച്ചു, രണ്ട് ചെറുകൾ കൊണ്ട് പാദം മറച്ചു, രണ്ട് ചെറുകൾ കൊണ്ട് പറന്നുകൊണ്ട് രാപ്പകൽ വിശ്രമമില്ലാതെ അവർ ദൈവത്തെ സ്തുതിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധ പരിശുദ്ധ പരിശുദ്ധ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവ ഉച്ചത്തിൽ ആർക്കുകയാണ്, അവർ ആർക്കുന്ന ശബ്ദത്താൽ ആലയത്തിന്റെ ഉമ്മറപ്പടികൾ ഇളകുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവസിംഹാസനത്തിന് ചുറ്റ് ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ വെച്ച് ദൈവസിംഹാസനത്തിന്റെ ദർശനം കണ്ടു. സ്വർഗത്തിലെ പാർലമെന്റ് അവൻ ആ കാഴ്ച കണ്ടത് ഇപ്രകാരമായിരുന്നു. അവർ നോക്കിയപ്പോൾ വെളിപ്പാട് പുസ്തകം 5:11 സിംഹാസനത്തിൽ അറക്കപ്പെട്ട കുഞ്ഞാട്, സിംഹാസനത്തിന് ചുറ്റും മുമ്പില് പളിങ്കുരച്ച കണ്ണാടി കടൽ, അതിന്റെ മുമ്പിൽ ഇതാ 4 ജീവികൾ, അതിനു ചുറ്റി 24 സിംഹാസനങ്ങളിൽ 24 മൂപ്പന്മാർ. അത് കണ്ടുകഴിഞ്ഞിട്ട് പിന്നീട് യോഹന്നാൻ ഒരു കാഴ്ച കാണുന്നു. അവൻ കാണുന്ന കാഴ്ച, ഏറിയ ദൂതന്മാരുടെ ശബ്ദം ഈ 24 മൂപ്പന്മാരുടെ ചുറ്റിലും, ഏറിയ ദൂതന്മാരുടെ ശബ്ദം അവർ കേൾക്കുകയാണ് ചെയ്യുന്നത്. അവയുടെ സംഖ്യ 10,000 ആയിരമായിരുന്നു. ആയിരമായിരമായി 10,000 ദൈവ സിംഹാസനത്തിന് ചുറ്റ് ദൂതന്മാർ നിന്ന് ദൈവത്തെ ആർത്ത് സ്തുതിക്കുന്നു. ദൈവത്തിന് ചുറ്റ് സാരാഭികൾ നിന്ന് സ്തുതിക്കുന്നു. ദൈവ സ്തുതികളിൽ വസിക്കുന്നവർ, ദൈവത്തിന്റെ സഭയിൽ ദൂതന്മാരുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്, വിശുദ്ധന്മാരുടെ പിന്നിൽ ദൈവ ദൂതന്മാരുണ്ട്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവവൈദ്യം സൂക്ഷിക്കുവാൻ ദൈവ ദൂതനുണ്ട്. നിന്റെ ആരോഗ്യ സമയത്ത്, നിന്റെ ബലഹീന സമയത്ത്, നിന്റെ രോഗാവസ്ഥയിൽ, നിന്റെ മരണ സമയത്ത്, നിന്റെ ഉൽപ്രാപണ സമയത്ത് അവ നിന്നെ സൂക്ഷിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് നമ്മോടുള്ള കരുതലിനായി കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ ദൈവസന്നിധാനത്തോട് അടുത്തു വരുമ്പോൾ അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിന്റെ അടുത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടെ വന്നോട്ടെ. നിങ്ങളെ സൂക്ഷിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ, നിങ്ങൾക്ക് ചുറ്റും പാളയമിറങ്ങുവാൻ, നിങ്ങളുടെ ബലഹീനതയിൽ നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാരെ അവൻ നമുക്ക് തന്നിട്ടുണ്ട്. ആകയാൽ ദൈവസഭയിൽ നിങ്ങൾ ധൈര്യത്തോട് അടുത്തു വരണം. കൃപാസനത്തിന്റെ അടുത്തേക്ക് ധൈര്യത്തോട് അടുത്തു വരണം. തീകത്തുന്ന പർവ്വതത്തിന്റെ അടുത്ത് വന്ന ഇസ്രായേൽ ജനം ഭയപ്പെട്ടോടിയതുപോലെ അല്ല, നിന്നെ ശുശ്രൂഷിക്കുവാനുള്ള ദൂതന്മാരുടെ സംഘത്തിന്റെ അടുക്കലേക്ക് ധൈര്യത്തോടെ നീ കടന്നുപോ. അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. അടുത്തതായി അവിടെ വിളിക്കുന്നത് 4 നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ അപ്പോസ്തലം വിളിക്കുന്നു സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ. ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. 12:23 വാക്യം വായിച്ചാ, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്ക്, അതിന്റെ അടുക്കലേക്ക് അത്രേ നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ അടുത്തത് നമ്മൾ അടുത്തു വരേണ്ടത് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ. എന്താണ് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ? പുതിയ നിയമസഭ എന്ന് പറയുന്നത് അത് ആദിജാതന്മാരുടെ സഭയാണ്. പുതിയ നിയമസഭ ആദിജാതന്മാരുടെ സഭ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, ആരാണ് ആദിജാതൻ? എന്താണ് ആദിജാതൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മോശയുടെ പ്രമാണകാലം പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഇപ്രകാരം വ്യവസ്ഥയുണ്ടായിരുന്നു. ആദിജാതൻ യഹോവയ്ക്കുള്ളവനായിരിക്കണം. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ആയിരിക്കുമ്പോൾ 10 ബാധയിൽ ഇസ്രൈമിലെ ആദിജാതന്മാരെ സംഹരിച്ചു. അരക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം കട്ടളപ്പടി മേലും കുറുമ്പടി മേലും തളിക്കപ്പെട്ട ഇസ്രായേൽ പാളയങ്ങളിൽ ആദിജാതന്മാരെ ദൈവം സൂക്ഷിച്ചു നിർത്തി. അന്ന് ദൈവം മോശയോടൊരു വ്യവസ്ഥ വെച്ചു. ആകയാൽ മനുഷ്യരിലും മൃഗങ്ങളിലും എല്ലാ കന്നുകാലികളിലും കടിഞ്ഞൂലുകളൊക്കെയും ആദിജാതന്മാരൊക്കെയും യഹോവയ്ക്കുള്ളവനായിരിക്കണമെന്ന്. ആകയാൽ ആദിജാതന്മാർ യഹോവയ്ക്കുള്ളവനായിരിക്കണം. അങ്ങനെ നോക്കിയാൽ രൂബേനാകുന്നു ഇസ്രായേൽ ഗോത്രങ്ങളിൽ ആദിജാതൻ. പക്ഷേ രൂബേൻ ഗോത്രത്തിന് പകരം ദൈവം ലേവി ഗോത്രത്തെ തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. ലേവി ഗോത്രത്തെ തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് കൊണ്ട് ദൈവം തമ്പുരാൻ വീണ്ടും വ്യവസ്ഥ വെച്ചു. ആദിജാതന്മാർക്ക് പകരമായി ലേവി ഗോത്രത്തെ ദൈവം തമ്പുരാൻ തന്റെ ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുത്തത്
കൊണ്ട് തമ്പുരാൻ ഇപ്രകാരം ഒരു വ്യവസ്ഥ വെച്ചു, ലേവി ഗോത്രത്തിന് പകരം ലേവ്യർക്ക് പകരം ആദിജാതന്മാരെ വീണ്ടെടുക്കണം. ഇതായിരുന്നു വ്യവസ്ഥ. ആദിജാതന്മാർക്ക് പകരം ലേവ്യരെ ദൈവം ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുത്തത് കൊണ്ട് ലേവ്യർക്ക് പകരം ആദിജാതന്മാരെ വീണ്ടെടുക്കണം. ആകയാൽ ഒരു ആദിജാതനെ വീണ്ടെടുക്കുന്നത് ഒരു ലേവനെ കൊണ്ടാണ് വീണ്ടെടുക്കേണ്ടത്. ഇസ്രായേൽ പാളയങ്ങളിൽ ആദിജാതന്മാരെ എണ്ണുമ്പോൾ, ഒരു ആദിജാതനെ മാറ്റി നിർത്തുമ്പോൾ അവന് തത്സല്യമായി ഒരു ലേവനെ മാറ്റി നിർത്തണം. ഒരു ആദിജാതനെ എണ്ണുമ്പോൾ അവന് പകരം ലേവനെ മാറ്റി നിർത്തണം. ഒടുവിൽ ആദിജാതന്റെ എണ്ണം ലേവിന്റെ എണ്ണത്തെക്കാൾ കവിഞ്ഞുപോയി കഴിഞ്ഞാൽ ഒരു ആദിജാതന് 5 ശേക്കൽ വീതം വീണ്ടെടുപ്പ് വില മഹാപുരോഹിതന് കൊടുത്ത് അവനെ വീണ്ടെടുക്കണമായിരുന്നു. ഇതായിരുന്നു ന്യായപ്രമാണത്തിലെ വ്യവസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ ആദിജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാകണം. എന്താണ് അവന്റെ സവിശേഷത എന്ന് ചോദിച്ചാൽ, കുടുംബത്തിന്റെ അധികാരം, പിന്തുടർച്ച, അവകാശം അവനായിരിക്കും, ആദിജാതനായിരിക്കും. പിതാവിന്റെ അവകാശത്തിന്റെ ഉപരിക്കാരൻ ആദിജാതനായിരിക്കും എന്ന് കാണുവാൻ സാധിക്കുന്നു. ആത്മീയമായി നമ്മൾ ഈ വിഷയത്തിലേക്ക് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സഭ വീണ്ടെടുക്കപ്പെട്ട ആദിജാതന്മാരുടെ സഭയാണ്. ദൈവത്തിന്റെ സഭയില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ സഭ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ആദിജാതന്മാരുടെ സഭയാകുന്നു. എഫേസ്യലേഖനം 1:14 വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവം തന്റെ ജനത്തിൽ നിന്ന് വീണ്ടെടുത്ത് ആദിജാതന്മാരായി അവകാശത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ അടയാളമായി അവിടെ ഓരോരുത്തർക്ക് വീണ്ടെടുപ്പിന്റെ അച്ചാരമായി പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. എഫേസ്യലേഖനം 1:14 നമുക്ക് വായിക്കാം. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. തന്റെ അവകാശത്തിന്റെ അച്ചാരം എന്ന് വെച്ചാൽ ആദിജാതന്മാർക്ക് കൊടുക്കുന്ന അവകാശത്തിന്റെ അച്ചാരമാകുന്നു പരിശുദ്ധാത്മാവ്. ആദിജാതന്മാർക്ക് കൊടുക്കുന്ന അവകാശത്തിന്റെ അച്ചാരമാകുന്നു പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാകുന്നു 2 കൊരിന്ത്യർ 1:22 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ ചന്നുമിരിക്കുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രമേ അവകാശം ഉള്ളൂ. ഒരു വ്യക്തി അവകാശം പ്രാപിക്കും, അവകാശം അവന് ലഭിക്കും എന്നുള്ളതിന്റെ ഉറപ്പ്, എന്നുള്ളതിന്റെ അച്ചാരമാകുന്നു പരിശുദ്ധാത്മാവിന്റെ മുദ്ര എന്ന് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ ആദിജാതൻ ആരാകുന്നു? പുതിയ നിയമസഭയിൽ ആദിജാതൻ ആരെന്ന് ചോദിച്ചാൽ, വീണ്ടെടുക്കപ്പെട്ട് അവന്റെ അവകാശത്തിന്റെ അച്ചാരമായി വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവനാകുന്നു ആദിജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ പുതിയ നിയമസഭ ആദിജാതന്മാരുടെ സഭയാകുന്നു. എന്ന് വെച്ചാൽ യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കർത്താവ് യേശു ക്രിസ്തുവിനോടുകൂടെ അവകാശത്തിൽ പങ്കാളിയായി തീരേണ്ടതിന് അച്ചാരമാകുന്ന പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാകുന്നു ആദിജാതന്മാർ. ആകയാൽ ദൈവത്തിന്റെ സഭ ആദിജാതന്മാരുടെ സഭയാകുന്നു. അതുകൊണ്ടാണ് റോമാലേഖനം 8:16 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് ചാനും നമ്മുടെ ആത്മാവോട് കൂടെ ഇരുന്ന് സാക്ഷ്യം പറയുന്നുവെന്ന് പറയുന്നു. ആകയാൽ നാം ദൈവത്തിന്റെ മക്കളെന്ന് പരിശുദ്ധാത്മാവ് ചാനും ദൈവത്തിന്റെ ആത്മാവോട് നമ്മുടെ ആത്മാവോട് കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നു. ആകയാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാകുന്നു ആദിജാതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ ഒരുപക്ഷെ നിങ്ങൾ മാനസാന്തരപ്പെട്ടവരായിരിക്കാം, പെന്തക്കോസ്ത് വിശ്വാസിയായിരിക്കാം, TPM വിശ്വാസിയുമായിരിക്കാം, പാസ്റ്റർ പോളിന്റെ കാലത്തെ മാനസാന്തരപ്പെട്ടിരിക്കാം, അന്ന് സ്നാനപ്പെട്ട വ്യക്തിയുമായിരിക്കാം. പക്ഷേ വാഗ്ദത്തത്തിന്റെ അച്ചാരമാകുന്ന പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിട്ടില്ലെങ്കിൽ ആദിജാതനായി തീർന്നിട്ടില്ല. ആദിജാതനായി തീരണമെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമൈതൽ വാഗ്ദത്തത്തിന്റെ അച്ചാരമാകുന്ന പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരായിരിക്കണം. ആകയാൽ ഇന്ന് രാത്രിക്കാലം ഈ കൺവെൻഷൻ സംബന്ധിച്ചിരിക്കുന്ന വിശ്വാസികളോടും വിശ്വാസികളല്ലാത്ത ദൈവമക്കളോടും പറയട്ടെ, വീണ്ടെടുക്കപ്പെട്ടവരെ, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനാൽ മുദ്ര പ്രാപിക്കുവീൻ. പരിശുദ്ധാത്മാവിനാൽ മുദ്ര പ്രാപിച്ച വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മാത്രമാകുന്നു
ദൈവസഭയ്ക്കകത്തുള്ളത്. അവരാകുന്ന ആദിജാതന്മാരെന്ന് പറയുന്നത് ആകെയാൽ ദൈവത്തിന്റെ സഭ ആദിജാതന്മാരുടെ സഭയാകുന്ന സ്തോത്ര. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ അവർ നമ്മെ വിളിക്കുന്നത് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്ക് അടുക്കലേക്ക് എത്തി വന്നിരിക്കുന്നത്. ആകെയാൽ സ്വർഗത്തിൽ ആരുടെ പേരെഴുതിയിട്ടുണ്ട്? ആദിജാതന്മാരുടെ പേരെഴുതിയിട്ടുണ്ട്. ആരാണ് ആദിജാതൻ? വീണ്ടെടുക്കപ്പെട്ട പരിശുദ്ധാത്മാവെന്ന ആചാരം പ്രാപിച്ചവൻ ആദിജാതനാണ്. അവന്റെ പേർ സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. അവരുടെ സഭയാണ് പുതിയ നിയമസഭ. ഇവിടെ കടന്നു വന്നിരിക്കുന്നവർ, ഞാൻ ആദിജാതനാണ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ടു, പരിശുദ്ധാത്മാവെന്ന ആചാരത്താൽ അവകാശത്തിന് വേണ്ടി എന്നെ മുദ്രയിട്ടിരിക്കുന്നു, എന്റെ പേർ സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ, ധൈര്യമുള്ള ദൈവമക്കൾ കരങ്ങളുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ ചില കൈകളൊന്നും ഇടയ്ക്കൊന്നും ഉയർന്നിട്ടില്ല എന്ന് വെച്ചാൽ ഇതുവരെയും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല. പ്രാപിച്ചിട്ടില്ലെങ്കിൽ സ്നേഹത്തോടെ ഞങ്ങൾ ഉപദേശിക്കേണ്ട, വിശ്വസിച്ചു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അന്യഭാഷ അടയാളത്തോടെ പ്രാപിച്ചു, ആത്മാവിന്റെ മുദ്ര നിന്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിക്കോ, അവകാശത്തിന് വേണ്ടി അച്ചാരമുറപ്പിച്ചു, ആദിജാതനായി മാറ്റപ്പെട്ടോ, അവരുടെ പേരുകളേ സ്വർഗത്തിൽ ഉണ്ടായിരിക്കത്തുള്ളൂ, അവർ കൂടി വരുന്ന സംഘമാകണോ പുതിയ നിയമ സഭയെന്ന് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ. ആകയാൽ ആദിജാതന്മാരുടെ പേരുകൾ സ്വർഗത്തിലുണ്ടെന്ന് കാണുവാൻ സാധിക്കുന്നു. സ്വർഗത്തിൽ പേരെഴുതുക എന്ന വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിനെ രണ്ടായി തിരിച്ച് നമ്മൾ പഠിക്കണം. സ്വർഗത്തിൽ പേരെഴുതുക എന്ന് പറയുമ്പോൾ ഒന്ന്, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുക. രണ്ട്, കുഞ്ഞാടിന്റെ ജീവ പുസ്തകത്തിൽ പേരെഴുതുക. ഇങ്ങനെ സ്വർഗത്തിൽ പേരെഴുതുന്നതിന് രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് കാണുവാൻ സാധിക്കും. ഒന്ന്, ജീവ പുസ്തകത്തിൽ പേരെഴുതണം. രണ്ട്, കുഞ്ഞാടിന്റെ ജീവ പുസ്തകത്തിൽ പേരെഴുതണം. ഇത് രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാകുന്നു. ആദ്യം ജീവ പുസ്തകത്തിൽ പേരെഴുതുന്നത് എന്ന വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആരുടെ പേരാണ് ജീവ പുസ്തകത്തിൽ എഴുതുന്നത്? 69 സങ്കീർത്തനത്തിന്റെ 28 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രതികാര സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നത് ആരുടേതാണെന്ന് അവിടെ വ്യക്തമായി പറയുന്നു. അവിടെ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, വായിച്ചു നോക്കിയാട്ടെ. 69:28 വാക്യം വായിച്ചാൽ, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരോടുകൂടെ അവരെ എഴുതരുത്. ജീവന്റെ പുസ്തകത്തിൽ നിന്നും അവരെ മായ്ച്ചു കളയണമേ. അടുത്തത്, നീതിമാന്മാരോടുകൂടെ അവരെ എഴുതരുതേ. ആകയാൽ ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലായി ആരുടെ പേരാണ് ജീവപുസ്തകത്തിലുള്ളത്. ജീവപുസ്തകത്തിൽ പേരുള്ളത് ഏത് കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന, നിത്യജീവനെ അവകാശമാക്കിയ നീതിമാന്മാരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിലുണ്ട്. അത് കൃപായുഗത്തിൽ മാത്രമല്ല, മനസാക്ഷി യുഗത്തിലും ന്യായപ്രമാണ യുഗത്തിലും കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന, നിത്യജീവനെ അവകാശമാക്കിയ നീതിമാന്മാരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതേണ്ടതിന്റെ ആവശ്യകത എന്താകുന്നു? വെളിപ്പാട് പുസ്തകം 20:15 വാക്യം അതിന്റെ ഉത്തരം തരുന്നുണ്ട്. ജീവ പുസ്തകത്തിൽ നീതിമാന്മാരുടെ പേരെഴുതുന്നു. എന്തുകൊണ്ട് എഴുതുന്നു? എന്തിനു വേണ്ടി എഴുതുന്നു? അവിടെ നമ്മൾ വായിക്കുന്നു, ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പയ്യയിലേക്ക് തള്ളിക്കടയും. ആ വാക്യം വായിച്ചാട്ടെ, 20:15 വാക്യം വായിച്ചാട്ടെ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പയ്യയിൽ തള്ളി. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത, അടുത്തത് ഏവനെയും എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് ജാതിയോ മതമോ വലിപ്പമോ പ്രായമോ ആരോഗ്യമോ വിദ്യാഭ്യാസമോ കുടുംബ പാരമ്പര്യമോ ഒന്നും ഒരു ബാധകമല്ല. ഏവനെയും ജീവപുസ്തകത്തിൽ പേരുണ്ടോ എന്ന് രക്ഷപ്പെട്ടു, ഇല്ലയോ ഏവനെയും തീപ്പയ്യയിലേക്ക് തള്ളിക്കളയും. തീപ്പയ്യയിലേക്ക് തള്ളിക്കളയും. ആകയാൽ മരണാനന്തര നിശ്ചയത്തിൽ തീപ്പയ്യയിൽ ചെന്ന് വീഴാതിരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ നീതിമാന്മാരോടുകൂടെ എഴുതപ്പെടണം. നീതിമാന്മാരോടുകൂടെ എഴുതപ്പെട്ടാൽ എന്താണ് അതിന്റെ പ്രയോജനം എന്ന് ചോദിച്ചാൽ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12:1 ഒന്നും രണ്ടും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അവിടെ ഒരു ഉയർപ്പിനെ കുറിച്ച് പറയുന്നു. നിലത്ത പൊടിയിൽ നിദ്ര കൊണ്ടവരിൽ ചിലർ നിത്യജീവനായിട്ട്, ചിലർ നിത്യ നിന്ദയ്ക്കും നിത്യ ലജ്ജയ്ക്കുമായിട്ട് എഴുന്നേറ്റ് വരും. അത് പറയും മുമ്പ് പറയുന്നു, അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന യാവനും രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. വെളിപ്പാട് പുസ്തകം 12:1-2 വാക്യം വായിച്ചാട്ടെ. ആ കാലത്ത് നിന്റെ സ്വജ
ജാതിക്കാർക്ക് തുണനിൽക്കുന്ന മഹാപ്രഭുവായ മീഖായൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷപ്രാപിക്കും. അടുത്തത് നിലത്തിലെ പൊടിയിൽ നിദ്രകൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായിട്ടും ചിലർ നിത്യലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായിട്ട് എഴുന്നേറ്റ് വരും. ഇവിടെ ഒരു പുനരുത്ഥാനത്തെ കുറിച്ച് പറയുന്നു. അവിടെ രണ്ടു കൂട്ടരുണ്ടായിരിക്കും. നിലത്തെ പൊടിയിൽ നിദ്രകൊള്ളുന്നവരിൽ ഒരു കൂട്ടർ എഴുന്നേൽക്കും. എന്തിനു വേണ്ടി? നിത്യജീവനെ പ്രാപിക്കുവാൻ. മറ്റൊരു കൂട്ടർ എഴുന്നേൽക്കും, നിത്യലജ്ജയും നിത്യനിന്ദയും പ്രാപിക്കുവാൻ വേണ്ടി എഴുന്നേൽക്കും. ഇത് രണ്ടാമത്തെ പുനരുത്ഥാനമാണ്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമുള്ള നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം. അതിൽ ഒരു കൂട്ടർ എഴുന്നേൽക്കുന്നത് നിത്യജീവനെ പ്രാപിക്കുവാൻ, മറ്റൊരു കൂട്ടർ എഴുന്നേൽക്കുന്നത് നിത്യനിന്ദയും ലജ്ജയും പ്രാപിക്കുവാൻ. ഇവർ എഴുന്നേറ്റ് വരുമ്പോൾ ആരായിരിക്കും നിത്യജീവനെ പ്രാപിക്കുന്നവർ? അന്ന് നിന്റെ ജനത്തിൽ പുസ്തകത്തിൽ പേരെഴുതി കാണുന്നവൻ, അവൻ നിത്യജീവനെ പ്രാപിക്കും, അവൻ നിത്യരക്ഷയെ കൈവശമാക്കും. ആകയാൽ ഇത് സംഭവിക്കുന്നത് എപ്പോഴാകുന്നു? അത് അന്തിമ ന്യായവിധിയിലാണ് സംഭവിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ലോകത്തിന്റെ അന്തിമ ഭാഗത്ത് സംഭവിക്കേണ്ടതായ ഒരു വെള്ളസിംഹാസന ന്യായവിധി, ഒരു അന്തിമ ന്യായവിധിയെ കുറിച്ച് പറയുന്നു. ആ ന്യായവിധിയെ കുറിച്ച് പറഞ്ഞിട്ട് അതിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നത്, മരിച്ചവർ അബാലവൃദ്ധം എഴുന്നേറ്റ് സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്നു. എന്ന് വെച്ചാൽ ബാലന്മർ മുതൽ വൃദ്ധന്മാർ വരെ മരിച്ച സകല പുള്ളികളും എഴുന്നേറ്റ് സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അടുത്തതായി പറഞ്ഞിരിക്കുന്നത് പുസ്തകങ്ങൾ തുറന്നു വെച്ചു. അടുത്തത് ഒരു പ്രത്യേക കാര്യം പറയുന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും കൂടെ തുറന്നു വെച്ചു. പുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടോ ഇല്ലയോ ഇതാണ് വിഷയമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സംഭവമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. ഒരു ഇടയൻ ആടുകളെ വേർതിരിക്കുന്നു. അതിന്റെ വലതുഭാഗത്ത് ചെമ്മരിയാടുകൾ, ഇടതുഭാഗത്ത് കോലാടുകൾ. ഇങ്ങനെ വേർതിരിച്ച് നിർത്തുന്നത് പോലെ പുസ്തകങ്ങൾ തുറക്കും, ജീവന്റെ പുസ്തകം തുറക്കും. അതിനുശേഷം പേർ വിളിക്കും. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവർ രക്ഷിക്കപ്പെടും. അവരെ വലതുഭാഗത്തോട്ട് മാറ്റി നിർത്തും. അവർ ചെമ്മരിയാടുകളുടെ കൂട്ടത്തില്. ജീവപുസ്തകത്തിൽ പേരില്ലാത്തവര് ഇടത്തോട്ട് മാറ്റി നിർത്തും. അവർ കോലാടുകളുടെ കൂട്ടത്തില്. അവരെ നോക്കി വിളിക്കും, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് നിങ്ങൾ കടന്നു പോകുകയും. അതാണ് പറഞ്ഞിരിക്കുന്നത്, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെയും തീപ്പൊയ്യയിലേക്ക് തള്ളിയിടും. വലതുഭാഗത്തുള്ളവര്, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയ നീതിമാന്മാർ, അവരെ വിളിച്ചിട്ട് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കൊരുക്കിയിരിക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിക്കുവീൻ. അവരെ ദൈവരാജ്യത്തിൽ പുതിയ ഭൂമി അവകാശമാക്കി കൊടുക്കണം. ആകയാൽ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട് നിത്യജീവനെ പ്രാപിച്ച, രക്ഷിക്കപ്പെട്ട് പുതിയ ഭൂമി അവകാശമാക്കുവാൻ അന്തിമ ന്യായവിധിയിൽ വലത്തുള്ളവനായി നിൽക്കുവാൻ കഴിയണമെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണം. ജീവപുസ്തകത്തിൽ പേരില്ലയോ നരകത്തിൽ ചെന്ന് വീടുവാനിടയായിത്തീരും. ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേർക്ക് ധൈര്യമായി പറയുവാൻ സാധിക്കും, എന്റെ പേർ ജീവന്റെ പുസ്തകത്തിലുണ്ട്, നീതിമാന്മാരോടുകൂടെ എന്റെ കർത്താവ് എന്റെ പേര് എഴുതിയിട്ടുണ്ട്. പറയുവാൻ കഴിയുന്നവർ, ധൈര്യമുള്ളവർ, സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ. രാത്രിയിൽ നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിൽ, നീ നിന്റെ പാപത്തിൽ നിന്നും ജീവിച്ച് ഇന്നും നീതികെട്ടവനായി ജീവിച്ച് ദുഷ്കർമ്മിയായി ജീവിച്ച് ഇന്നും സമൂഹത്തെ മദ്യപാനത്തിനും മറ്റ് പാപ സ്വഭാവങ്ങൾക്കും അടിമപ്പെട്ട് നരകാഗ്നിയിലേക്ക് നിന്റെ കാലടികൾ വെച്ച് നാശത്തിലേക്ക് പ്രയാണം ചെയ്യുന്നെങ്കിൽ, സ്നേഹിത, സ്നേഹത്തോടെ ഞങ്ങൾ നിന്നെ ഉപദേശിക്കട്ടെ. ജീവന്റെ പുസ്തകത്തിൽ പേരില്ലെങ്കിൽ എവനെയും നരകാഗ്നിയെ തള്ളും. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. രണ്ടാമത് പേരെഴുതേണ്ടത് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ദൈവമക്കളെ അവിടം കൊണ്ട് തൃപ്തിപ്പെട്ടു പോകരുത്. നമ്മുടെ പേർ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതണം. എന്തിനാണ് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരമുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന പുതിയ യെരുശലേം, കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ പഠിച്ചല്ലോ, അവിശുദ്ധ നഗരം
ആലയത്തിന്റെ അലങ്കാരങ്ങളൊക്കെ വിശുദ്ധ യോഹന്നാൻ വർണ്ണിച്ചനന്തരം അതിന്റെ സമാപ്തിയിലേക്ക് വരുമ്പോൾ 27-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, കുഞ്ഞാടിന്റെ ജീവ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവർ അല്ലാതെ മ്ലേച്ഛതയും ഫോഷ്കുമുള്ളവരാരും അതിൽ പ്രവേശിക്കത്തില്ല. ആ വാക്യം വായിച്ചു നോക്കിയാട്ടെ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം വായിച്ചാട്ടെ. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും ഫോഷ്കം പ്രവർത്തിക്കുന്നവരാരും അതിൽ കടക്കത്തില്ല. അതുകൊണ്ട് പുതിയ യെരുശലേമിൽ കടക്കണമോ? എന്താണ് പുതിയ യെരുശലേം? ക്രിസ്തുവിന്റെ മണവാട്ടി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ആ ഒരുക്കപ്പെട്ട സ്ഥലം തന്റെ രഹസ്യവരവിൽ തന്റെ തിരുസഭയെ പാർപ്പിക്കുവാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിൽ പ്രവേശിക്കണമെങ്കിൽ, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളിയായി തീരണമെങ്കിൽ നിന്റെ പേർ കുഞ്ഞാടിന്റെ ജീവ പുസ്തകത്തിൽ എഴുതിയേ മതിയാവത്തുള്ളൂ. യേശു ക്രിസ്തുവിന്റെ നിണത്താൽ രക്ഷിക്കപ്പെട്ട, മാനസാന്തരപ്പെട്ട, പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച, ജലസ്നാനം സ്വീകരിച്ച, അത് മാത്രമല്ല ആദിജാതനായി തീരുവാൻ, വാഗ്ദത്തം പ്രാപിക്കുവാൻ, അവകാശം പ്രാപിക്കുവാൻ, അവകാശത്തിന്റെ അച്ചാരമാകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നിന്റെ പേർ സ്വർഗത്തിൽ എഴുതി. ആ സ്വർഗത്തിൽ പേരിടുന്നതിനാകുന്നു കുഞ്ഞാടിന്റെ ജീവ പുസ്തകത്തിൽ പേരെഴുതുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ആകെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു ദൈവപൈതലിന് സന്തോഷിക്കുവാൻ എന്തെങ്കിലും അവകാശമുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ, എന്റെ പേർ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എന്റെ പേർ സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. പലയിടത്തും പേരെഴുതാൻ മനുഷ്യൻ ഭയങ്കരമായിട്ട് പാടുപെടുകയാ. ഇപ്പോൾ ആധാർ കാർഡിന്റെ കാലഘട്ടമാ. എന്തെല്ലാം ബുദ്ധിമുട്ടാണെന്നറിയാമോ? ആധാർ കാർഡിൽ പേര് വരുവാൻ നമ്പർ കിട്ടാൻ വേണ്ടി മനുഷ്യൻ ബുദ്ധിമുട്ട് സഹിച്ച് മണിക്കൂറുകളോളം ചിലവഴിച്ച് അവിടെ കാത്തു നിന്ന് അവന്റെ കാർഡിന് വേണ്ട രേഖകൾ കൊടുക്കണം. എന്ന് വേണ്ട റേഷൻ കാർഡിൽ പേരെടുക്കുവാൻ. ഗ്യാസിന് ഇപ്പോൾ വില കൂട്ടിക്കഴിഞ്ഞപ്പോൾ റേഷൻ കാർഡില്ലാത്ത സകല പുള്ളികളും റേഷൻ കാർഡിൽ പേര് വരുവാൻ വേണ്ടിക്കൊണ്ട് അക്ഷയ കേന്ദ്രത്തിലേക്ക് ഓട്ടമായിരുന്നു. സ്തോത്രം. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, റേഷൻ കാർഡിൽ പേര് കണ്ടേക്കാം, ആധാറിൽ പേര് കണ്ടേക്കാം, ബയോമെട്രിക് കാർഡിൽ പേര് കണ്ടേക്കാം, പഞ്ചായത്തിൽ പേര് കണ്ടേക്കാം, വില്ലേജിൽ പേര് കണ്ടേക്കാം, പക്ഷെ സ്വർഗത്തിൽ പേരുണ്ടോ? ഇല്ലെങ്കിൽ നിനക്ക് സന്തോഷിക്കാൻ വകയില്ല. യേശു തമ്പുരാൻ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. യേശു തമ്പുരാൻ ഈ ലോകത്തിൽ വന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും കാണിക്കാനല്ല, മറിച്ച് യഹൂദനൊരു ദൗർബല്യമുണ്ട്, അവൻ അത്ഭുതം കണ്ടെങ്കിലേ വിശ്വസിക്കത്തുള്ളൂ. അതുകൊണ്ട് അത്ഭുതങ്ങൾ നടത്തി അതിലൂടെ സുവിശേഷം അറിയിച്ച് അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ യേശു ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തയക്കുന്നു. ഈ പുള്ളികളെ പോയിട്ട് സുവിശേഷമൊക്കെ മാറ്റിവെച്ചിട്ട് അവർക്ക് കിട്ടിയ അധികാരം ആദ്യം അങ്ങ് വിനിയോഗിച്ചു. ഒരു വലിയ മിടുക്കന്മാരാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഭൂതങ്ങളെ പുറത്താക്കി അത്ഭുത രോഗശാന്തിയൊക്കെ നടത്തിയിട്ട് തിരിച്ചു വന്നിട്ട് തമ്പുരാന്റെ അടുക്കൽ പറയുക, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നു. തമ്പുരാന് അത് കേട്ടിട്ട് അയ്യോ, അവരോട് കൈയൊക്കെ കൊടുത്തിട്ട് മിടുക്കന്മാരെന്നൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല. പല ഇതിന്റെ പിന്നാലെ ഓടുന്നത് ഭൂതങ്ങൾ കീഴടങ്ങുന്നത് കാണാൻ, രോഗശാന്തി നടത്തുന്നത് കാണാൻ. ഇതൊക്കെ തമ്പുരാൻ മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ അടയാളമായി കാണിച്ച മാർഗങ്ങളാ, അല്ലാതെ മറ്റൊരു ഉദ്ദേശം അതിനകത്തില്ല. ഇന്ന് പലരും സുവിശേഷത്തെ തള്ളിക്കളഞ്ഞിട്ട്, രക്ഷയെ തള്ളിക്കളഞ്ഞിട്ട്, കർത്താവിന്റെ വരവിനെ തള്ളിക്കളഞ്ഞിട്ട് ആ ദൈവം കൊടുത്ത കൃപാവരങ്ങളെ മാത്രം ഉപയോഗിച്ച് അത്ഭുതങ്ങളും രോഗശാന്തിയും നടത്തി ജനത്തെ വഞ്ചിച്ച് തങ്ങൾ എന്തോ ഒരു അസാധാരണ മനുഷ്യരാണെന്ന് സമൂഹത്തിൽ നടിച്ച് വലിയവരാകുവാൻ ശ്രമിക്കുന്നുണ്ട്. തമ്പുരാൻ അവരെ ആത്മാവിൽ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു, അന്ന് പലരും വന്നിട്ട് എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, എന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, എന്റെ നാമത്തിൽ പ്രവചിച്ചു, എന്റെ നാമത്തിൽ വലിയ വീര്യപ്രവർത്തികൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പല പുള്ളികളും എന്റെ അടുക്കലേക്ക് കടന്നു വരും. പക്ഷേ ഞാൻ നിങ്ങളെ നോക്കി പറയും, അധർമ്മം പ്രവർത്തിച്ചവരെ എന്നെ വിട്ട് പുറത്തു പോകുവീൻ. ഞാൻ ഒരു കാലത്തും നിങ്ങളെ അറിയുന്നില്ല. ഞാൻ ഇതിനു വേണ്ടിയല്ല നിങ്ങളെ അയച്ചത്, ഭൂതങ്ങളെ പുറത്താക്കുവാൻ പറഞ്ഞത് അതിൽ വിശ്വസിച്ച് അതിലൂടെ സുവിശേഷം അറിയിക്കാനാ, അതിലൂടെ യേശുവിനെ പ്രസംഗിക്കുവാനാ, അതിലൂടെ രക്ഷയുടെ ദൂതറിയിക്കുവാനാ. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ശിഷ്യന്മാർ ഓടി വന്നിട്ട് ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ചമ്പുരാൻ അർത്ഥസംഗക്കിടയില്ലാത്തവണ്ണം പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലൊന്നും വല്ല കാര്യം, നിങ്ങളുടെ പേർ സ്വർഗത്തിലുണ്ടെങ്കിൽ അതിൽ സന്തോഷിച്ചു.
കൊള്ളണം. ഒരു ദൈവമൈതന്ന് സന്തോഷിക്കുവാൻ ഈ ലോകത്തിൽ എന്താണ് വക? അവനൊരൊറ്റ കാര്യമേ ഉള്ളൂ, സ്വർഗത്തിൽ പേരുണ്ട്, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരുണ്ട്, യേശുവിന്റെ തിരുസഭയായി, അവന്റെ മണവാട്ടിയായി, അവന്റെ പുസ്തകത്തിൽ എന്നെ എഴുതിയിട്ടുണ്ട്. അത് അങ്ങനെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഈ മക്കൾ ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മലയാളത്തിൽ മനോഹരമായൊരു പാട്ടുണ്ട്, കർത്തൃകാഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ, When the trumpet shall sound. ജെയിംസ് ബ്ലാക്ക് എഴുതിയ മനോഹരമായൊരു പാട്ടാ. ഈ പാട്ട് എഴുതുവാൻ ഒരു പശ്ചാത്തലമുണ്ട്. ഒരിക്കൽ താന് തന്റെ തെരുവിലൂടെ, ഇംഗ്ലണ്ടിലെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ, ഇതാ ഒരു പെൺകുട്ടി, ഒരു ബാല്യക്കാരി വീടിന്റെ മുറ്റത്തിരിക്കുന്നു. അവള് കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു, വിരൂപമായ വേഷവിധാനം. അവളുടെ അരിക്കൽ കടന്നു ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. അവളൊരു അനാഥ പെൺകുട്ടിയാകണോ? അവൾക്ക് ആരും ലോകത്തിലില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, നല്ല വസ്ത്രങ്ങളില്ല, സംരക്ഷിക്കുവാൻ ആരുമില്ല. ജെയിംസ് ബ്ലാക്ക് ആ പെൺകുട്ടിയെ വളർത്തുവാൻ തീരുമാനിച്ചു. അവളെ കുടുംബക്കാരെ കണ്ടെത്തിയിട്ട്, ചുമതലപ്പെട്ടവരെ ഏൽപ്പിച്ചിട്ട്, അവളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചു. അതിനുശേഷം തന്റെ സൺഡേ സ്കൂളിലേക്ക് ആ പെൺകുട്ടിയെ കൊണ്ടുപോയി. സൺഡേ സ്കൂൾ രജിസ്റ്ററിൽ അവളുടെ പേര് ചേർത്തു. അതിനുശേഷം സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു. അവൾ രക്ഷിക്കപ്പെട്ടു, ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്തു, ദൈവകൽപ്പന അനുസരിച്ചു, അവൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ഒരു ദൈവവൈദലായി മാറ്റപ്പെട്ടു. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം സൺഡേ സ്കൂളിൽ ഒരു ദിവസം അവൾ വന്നില്ല. സൺഡേ സ്കൂൾ ഹാജർ വിളിച്ചു. ഓരോരുത്തരുടെ പേർ വിളിക്കുമ്പോൾ ഈ പെൺകുട്ടി അബ്സെന്റ് അബ്സെന്റ് ആയപ്പോൾ, അന്നത്തെ ദിവസം സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് ജെയിംസ് ബ്ലാക്ക് ആ വീട്ടിൽ ചെന്നു. ചെന്നപ്പോൾ ഈ പെൺകുട്ടി രോഗാതുരിയായി കിടക്കുകയാണ്. അവളെ ശുശ്രൂഷിച്ച്, അവളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തിട്ട്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോരുന്നു. അടുത്ത ആഴ്ചയിലെത്തി. അന്നും സൺഡേ സ്കൂൾ ആരംഭിച്ചു. പേര് വിളിച്ചപ്പോൾ ഈ പെൺകുട്ടി ആബ്സെന്റ് ആയിരിക്കുന്നു, അവൾ അന്നും വന്നിട്ടില്ല. ജെയിംസ് ബ്ലാക്കിന് വല്ലാത്ത ദുഃഖം തോന്നി. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വീണ്ടും ക്ഷേമപൂരങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഇവൾ രോഗാതുരിയായി മരണത്തോളമായിരിക്കുന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ആ പെൺകുട്ടിക്ക് വേണ്ടി ജെയിംസ് ബ്ലാക്ക് പ്രാർത്ഥിച്ചു. എന്നാൽ അടുത്ത ഞായറാഴ്ച വീണ്ടും എത്തി. വീണ്ടും സൺഡേ സ്കൂൾ കുട്ടികളുടെ പേര് ഓരോരുത്തരായി വിളിച്ചു. അപ്പോൾ ആ കുട്ടിയുടെ സ്ഥാനത്തെത്തിയപ്പോൾ അവൾ വീണ്ടും ആബ്സെന്റ് ആയിരിക്കുന്നു. ജെയിംസ് ബ്ലാക്കിന് വല്ലാത്ത ദുഃഖം തോന്നി. എന്നാൽ അല്പസമയം കഴിഞ്ഞ് സൺഡേ സ്കൂൾ ആരംഭിക്കുമ്പോൾ ഇതാ ഒരാൾ ഓടി വന്നു, ജെയിംസ് ബ്ലാക്കിനെ വിളിച്ചൊരു കാര്യം പറഞ്ഞു. ആ കാര്യം എന്തെന്നറിയാമോ? ആ പെൺകുട്ടി മരിച്ചു, അവളുടെ ആത്മാവ് നിത്യതയിലേക്ക് കടന്നുപോയി. അത് കേട്ടപ്പോൾ ജെയിംസ് ബ്ലാക്കിന് ആദ്യം ദുഃഖം തോന്നി, പിന്നെ സന്തോഷത്തോടെ തന്റെ കൂടെയുള്ള കുട്ടികളോട് പറഞ്ഞു. ഇവിടെ പേര് വിളിച്ചപ്പോൾ അവൾ ആബ്സെന്റ് ആയിരുന്നു, പക്ഷേ സ്വർഗത്തിൽ അവിടെ പേര് വിളിച്ചപ്പോൾ അവിടെ അവൾ പ്രസന്റ് ആയി മാറ്റപ്പെട്ടു. ഇവിടെ അവൾ ആബ്സെന്റ് ആയിരുന്നെങ്കിലും സ്വർഗത്തിൽ അവൾ പ്രസന്റ് ആയിരുന്നു. അവിടെ വേറെ സ്വർഗത്തിൽ വിളിച്ചപ്പോൾ അവിടെ ഇവിടെ പ്രസന്റ് പറഞ്ഞിട്ടുണ്ട്. ആ സന്തോഷത്തിൽ നിന്നുകൊണ്ടാണ് ആ ഭക്തൻ ഈ പ്രകാരം പാട്ടെഴുതി. ആ നാലുവരെ നമുക്ക് ചേർന്ന് മലയാളത്തിൽ ഒന്ന് പാടിയിട്ട് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. കർത്തൃകാഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാമ്രഭാതശോഭിത നേരം കാണും, വിളിക്ക് നേരം കാണും. ആകെയല്ലെന്ന് രാത്രികാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, സ്വർഗത്തിലെ പുസ്തകം തുറന്ന് അവിടുത്തെ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പേർ വിളിക്കുമ്പോൾ നിന്റെ പേരതിലുണ്ടെന്ന് ഉറപ്പാക്കിക്കൊള്ളുവീൻ, മാനസാന്തരപ്പെട്ടുകൊള്ളുവീൻ, ദൈവകൽപ്പന അനുസരിച്ചുകൊള്ളുവീൻ, വിശ്വാസ സ്നാനം പ്രാപിക്കുവീൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവീൻ, ആദിജാതന്മാരുടെ സഭയിൽ അംഗമായി തീരുവീൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ ഉറപ്പിക്കുവീൻ. കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. അഞ്ചാമത് നിങ്ങൾ അടുത്തു വരേണ്ടിയിരിക്കുന്നത്, ഒന്നാമത് അടുത്തു വരെ നമ്മൾ പഠിച്ചു സിയോൻ പർവ്വതത്തിന്റെ അടുത്തേക്ക്, രണ്ടാമത് സ്വർഗീയ നഗരമായ യെരുശലേമിലേക്ക് അടുത്തു വരാൻ പറഞ്ഞു, മൂന്നാമത് വിളിച്ച് അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിലേക്ക് വരുവാൻ പറഞ്ഞു, നാലാമത് പറഞ്ഞു സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സംഘത്തിലേക്ക്, സഭയിലേക്ക് വരുവാൻ പറഞ്ഞു. ഇവിടെ നമ്മളെ വിളിക്കുന്നു എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിയുടെ അടുക്കിലേക്ക്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും, എല്ലാവരുടെയും ദൈവമായിരിക്കുന്ന ന്യായാധിപതി,
അതാ ഈ ന്യായാധിപതിയുടെ പ്രത്യേകത. എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി, ആരാണ് ഈ ന്യായാധിപതി? ഒരൊറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാം. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 42-ാം വാക്യത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് വായിക്കുന്നു. വായിച്ചാട്ടെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 42-ാം വാക്യം വായിക്കാം. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ അവൻ എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിയ. അതുകൊണ്ട് 1 പത്രോസ് 4:5 നമ്മൾ വായിക്കുന്നു, ജീവികൾക്കും മരിച്ചവർക്കും ന്യായം വിധിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരും. അച്ഛന്ത എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് വായിച്ചു നോക്കിയാട്ടെ. 1 പത്രോസ് 4:5 വായിച്ചാട്ടെ. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരുത്തനുണ്ട്. അടുത്തതാ, അവർ കണക്ക് ബോധിപ്പിക്കണം. രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളുടെ മനസ്സിലൊരു ചിന്തയുണ്ടായിരിക്കണം, കണക്ക് ബോധിപ്പിക്കണം. എല്ലാവരുടെയും ദൈവമായ ഒരു ന്യായാധിപതി, അവന്റെ അടുക്കലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ, ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവൻ, അവനെ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരും. ആ ദൈവത്തിന്റെ അടുക്കലേക്കാ നമ്മൾ അടുത്തു വന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ് ന്യായാധിപതി. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 5:22 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, പിതാവായ ദൈവം ആരെയും ന്യായം വിധിക്കുന്നില്ല, സകലരും പിതാവായ ദൈവത്തെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കുവാൻ പിതാവായ ദൈവം ഇച്ഛിച്ചിട്ട് പിതാവായ ദൈവം ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി മുഴുവനും തന്റെ പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആകയാൽ സകലരെയും ന്യായം വിധിക്കുന്നത് യേശുവാണ് ന്യായം വിധിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവരെ ന്യായം വിധിക്കും, മരിച്ചവരെ ന്യായം വിധിക്കും, ദൂതന്മാരെ ന്യായം വിധിക്കും, പീലാത്തോസിനെയും ന്യായം വിധിക്കും. ഞാൻ ആ രംഗം പലപ്പോഴും ആത്മാവിൽ കണ്ടിട്ടുണ്ട്, പീലാത്തോസിനെ ന്യായം വിധിക്കുന്ന രംഗം. പീലാത്തോസ് ന്യായവിസ്താര സഭയിൽ ഇരിക്കുമ്പോൾ കുറ്റവാളിയെ പോലെ ചെന്ന് നിൽക്കുന്ന യേശുവുണ്ട്. യേശു അവിടെ നിൽക്കുമ്പോൾ പീലാത്തോസ് യേശുവിനോട് ചോദ്യം ചോദിക്കുന്നു, എനിക്ക് നിന്നെ ശിക്ഷിക്കുവാനും എനിക്ക് നിന്നെ വിട്ടയപ്പാനും അധികാരമുണ്ടെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. ചോദ്യം കേട്ടിട്ട് തമ്പുരാൻ ആദ്യമായിട്ടാ മറുപടി പറയണേ. ഓ മറിഞ്ഞു, മേളിൽ നിന്നൊരുത്തൻ അനുവദിച്ചിട്ടല്ലാതെ പീലാത്തോസേ നിനക്ക് എന്റെ മേൽ ഒരു അധികാരമില്ല. അവൻ ചാടി എഴുന്നേറ്റു, താലത്തിൽ വെള്ളമെടുത്ത് കൈകഴുകി, ഇല്ല, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അവൻ വിളിച്ചു പറഞ്ഞു സ്തോത്രം. ആകയാൽ മനസ്സിലാക്കിക്കൊള്ളണം, ഇതേ പീലാത്തോസ് പിന്നെ ചെന്ന് നിൽക്കുന്ന രംഗമുണ്ട്. തമ്പുരാൻ സിംഹാസനത്തിൽ ന്യായം വിധിക്കുവാൻ ഇരിക്കുമ്പോൾ പീലാത്തോസിനെ ഒന്ന് നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പീലാത്തോസിനെ തമ്പുരാൻ ന്യായം വിധിക്കും. ആകയാൽ അപ്പോസ്തല പ്രവൃത്തി 17:31 അവിടെ നമ്മൾ വായിക്കുന്നു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം അവൻ ഈ ലോകത്തെ ന്യായം വിധിക്കുവാൻ ഒരു ദിവസത്തെ നിയമിച്ചു വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, 9-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ അവർ ഇപ്രകാരം വായിക്കുന്നു, ന്യായവിധിക്ക് വേണ്ടി അവനൊരു സിംഹാസനവും ഒരുക്കി വെച്ചിട്ടുണ്ട്. തമ്പുരാൻ ന്യായം വിധിക്ക്, അവൻ ന്യായം വിധിക്കുമ്പോൾ എന്താണ് അവന്റെ ന്യായവിധിയുടെ പ്രത്യേകത? അത് ഈ ലോകത്തിലെ ഭരണകൂടത്തിലുള്ളവരൊന്നും ന്യായം വിധിക്കുന്നത് പോലെ അല്ല. ഈ ലോകത്തിലെ വിധിയൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാം. കീഴ്ക്കോടതിയുടെ വിധി ഹൈക്കോടതി റദ്ദാക്കി കളയും, ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി അസാധുവാക്കി കളയും, സുപ്രീം കോടതിയുടെ വിധി പ്രസിഡന്റ് അസാധുവാക്കി കളയും. അതാ ഈ ലോകത്തിലെ വിധിയുടെ അവസ്ഥ. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടുത്തെ വിധി എന്ന് പറയുന്നത് അതിന് വ്യക്തമായൊരു മാനദണ്ഡമുണ്ട്. സ്തോത്ര, ഇന്ന് ലോകത്തിലെ വിവിധങ്ങളാകുന്ന ക്രിമിനൽ സംവിധാനത്തില് അതിനെ പ്രതിയെ കുറ്റവാളിയെ നിരപരാധിയാണെന്ന് തെളിയിക്കുവാനും കുറ്റക്കാരനാണെന്ന് വിധിക്കുവാനും ഒക്കെ വാദിക്കുവാനൊക്കെ ആൾക്കാരുണ്ട്. ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോൾ, ഇന്ത്യയിൽ പഴയകാലത്ത് ഉണ്ടായിരുന്ന അറിയപ്പെട്ട ഒരു ക്രിമിനൽ വക്കീൽ പിൽക്കാലഘട്ടത്തിൽ താൻ കർണാടകയുടെ ഗവർണറായി തീർന്നു. താൻ വിസ്തരിച്ച ഒരു കേസിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. സ്തോത്ര, താൻ ഏത് ക്രിമിനൽ കേസെടുത്താലും എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും ശരി, താൻ വാദിച്ച് തന്നെ നിരപരാധിയാണെന്ന് സ്ഥാപിക്കും. ഒരിക്കലും ഭയങ്കര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി താൻ കോടതിയിൽ വാദിച്ചു. അവസാനം പ്രോസിക്യൂഷൻ വിധി
എഴുതി. ഈ പ്രതി നിരപരാധിയാകുന്നു ഇത് പറഞ്ഞിട്ട് കേസ് എഴുതി തള്ളി. ജഡ്ജ് കോടതിയിലുള്ളവർ പിരിഞ്ഞുപോയി, ജഡ്ജ് എഴുന്നേറ്റ് പോയി. പക്ഷെ പ്രതിക്കൂട്ട് നിൽക്കുന്ന പ്രതി അനങ്ങാതെ ഇങ്ങനെ മൗനമായിട്ട് നിൽക്കുകയാണ്, അവൻ ഇറങ്ങിപ്പോകുന്നില്ല. ഈ സന്ദർഭത്തിൽ ജഡ്ജി ഈ അഡ്വക്കേറ്റിനോട് ചോദിച്ചു, എന്താടോ നിങ്ങളുടെ പ്രതി ഇറങ്ങി പോകുന്നില്ലല്ലോ? അപ്പൊ താൻ ഇപ്രകാരം മറുപടി പറഞ്ഞു, സാറേ ഇവൻ നിരപരാധിയാണെന്ന് അങ്ങേ ബോധ്യപ്പെടുത്തുവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു, പക്ഷെ ഇവനെ ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കാനാ ഇനി എന്റെ പാടെന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് ലോകത്തിന്റെ വിധി എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ തമ്പുരാന്റെ വിധി അതല്ല കേട്ടോ. അപ്പോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ വിധിക്കത്തില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ ന്യായപാലനം ചെയ്യത്തില്ല. അടുത്തത് ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യെശയ്യാ 11-ാം വാക്യം വായിച്ചു നോക്കിയാട്ടെ. അവന്റെ പ്രമോദം യഹോവ ഭക്തി, അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. എന്ന് വെച്ചാൽ അവൻ മുഖപക്ഷം നോക്കുന്നവനല്ല, മുഖം നോക്കി വിധി പറയത്തില്ല. അവന്റെ പ്രമോദം കൈക്കൂലിയിലായിരിക്കത്തില്ല, അവന്റെ പ്രമോദം രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനത്തിലായിരിക്കത്തില്ല, മറിച്ച് അവന്റെ പ്രമോദം ദൈവഭയത്തിലായിരിക്കും. അടുത്തത് അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ, കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യത്തില്ല. അടുത്തത് ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കത്തില്ല. അടുത്തത് ദരിദ്രന്മാർക്ക്, അവൻ ദരിദ്രന്മാർക്ക് നീതിയോട് ന്യായം പാലിച്ചു കൊടുക്കും. ആരും മനസ്സിലായില്ല, നമ്മുടെയൊക്കെ വിധി കണ്ടുകൊണ്ട് കാണുന്നത് പോലെ അങ്ങ് വിധിക്കുക. എന്ന് വെച്ചാൽ കാര്യം എന്താണെന്ന് അറിയത്തില്ല. ഒരിക്കലും പാവപ്പെട്ടവന് എന്തോ ഒരു ആവശ്യത്തിന് ടൗണിൽ പോയപ്പോൾ അവന്റെ കയ്യിൽ ഇരിക്കുന്നു 1000-ന്റെ നോട്ട്. അവനൊരു 10-50 രൂപയുടെ ആവശ്യമുണ്ട്, പക്ഷേ ചെന്ന കടയിൽ അതിന്റെ ചില്ലറ ഇല്ലാത്തത് കൊണ്ട് അവൻ അടുത്തൊരു ചാരായ ഷാപ്പ് കണ്ടു, കള്ളി ഷാപ്പ്. അപ്പൊ അവിടെ പരിചയമുള്ള ഒരാളുണ്ടായത് കൊണ്ട് ഇതിന്റെ ചില്ലറ അവിടെ കിട്ടുമെന്നും പറഞ്ഞ് ഈ 1000-ന്റെ നോട്ട് അങ്ങോട്ട് കൊടുത്ത് ചില്ലറ മാറിക്കൊണ്ട് വന്നപ്പോൾ ഇത് നമ്മുടെ ഒരു പഴയ അച്ഛൻ ഇതിലെ അങ്ങോട്ട് ആ റോഡിൽ കൂടെ നടന്നു പോകുകയാണ്. അപ്പൊ നോക്കിയപ്പോ ഈ പുള്ളി ചാരായ ഷാപ്പിൽ കൊടുത്തിട്ട് ചില്ലറ വാങ്ങിക്കണ്ടോ? പിന്നെ ഇദ്ദേഹം പോയത് കല്യാണത്തിന് പോകാൻ പുറപ്പെട്ട ആളാ. കല്യാണം റദ്ദാക്കി ഓട്ടോ പിടിച്ച് നേരെ ഫേസ്റ്റ് ഹോമിൽ വന്നിട്ട് അച്ഛാ ആള് റെഡിയല്ല കേട്ടോ, അവരിപ്പോ ഷാപ്പിലൊക്കെയാ, ഞാൻ നേരിട്ട് കണ്ടതാണെന്നേ പൈസ വാങ്ങിക്കുന്നത്. പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ചില്ലറ മാറാൻ കയറിയത്. നമ്മൾ വിധി എഴുതും, ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാവരും അറിയും. ഈ പള്ളിപ്പാട് മുഴുവനും പരക്കും, അടുത്തുള്ള മാവേലിക്കരയിലും പരക്കും. ഇന്നാള് ഷാപ്പിൽ കയറി, അവൻ വെള്ളമടിച്ചുവെന്നും പറയും, അടിച്ചെന്ന് മാത്രമല്ല റോഡിൽ കിടക്കുന്ന കണ്ടെന്നും പറയും. ഇതാ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ. കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അവൻ വിധിക്കത്തില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ ന്യായപാലനം ചെയ്യത്തില്ല. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ അതാ. ആരെങ്കിലും ഒരാളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടാ മതി, സത്യമാണോ മിഥ്യയാണോ എന്നൊന്ന് തിരക്കാൻ നിൽക്കത്തില്ല. പിന്നെ ഇവൻ അങ്ങ് മാർക്കിടുകയാ ചെയ്യുന്നത്, അവൻ അങ്ങനെയാണെന്ന് അങ്ങ് വിധി എഴുതുകയാ ചെയ്യുന്നത്. പക്ഷേ അവന്റെ ഉള്ളു നീറുന്നുണ്ട്, അവൻ നിരപരാധിയാണ്, അത് കാണുവാൻ ആരുമില്ല. പക്ഷേ നമ്മുടെ ന്യായാധിപതി അവൻ അങ്ങനെയല്ല വിധിക്കുന്നത്. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ വിധിക്കത്തില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കത്തില്ല. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, ഈ ന്യായാധിപതിക്ക്, അവൻ എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിയാ. ചില ചിന്തിക്ക് യേശു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ, അവരെ മാത്രമായിരിക്കും ന്യായം വിധിക്കുന്നത്. ഇനി ചിലർ ചിന്തിക്കുന്ന പെന്തക്കോസ്കാരെ മാത്രമാണെന്നാ, ഈ പെന്തക്കോസ്കാരെ ന്യായം വിധിക്കുന്ന കാര്യമായിരിക്കും ഈ പറയുന്നെന്ന് ചിന്തിക്കുന്നത്. യേശു ക്രിസ്തു പെന്തക്കോസ്കാരെ മാത്രമോ ക്രൈസ്തവരുടെ മാത്രമോ ദൈവമല്ല, മറിച്ച് മനുഷ്യനായി ഭൂതലത്തിൽ അവതരിച്ച മുഴു മാനവകുലത്തിന്റെയും ദൈവമാണ് ക്രിസ്തു എന്ന് പറയുന്നത്. നീ ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഉള്ളവനായിക്കൊള്ളട്ടെ, നീ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചെങ്കിൽ നിന്റെ ദൈവം യേശുവാകുന്നു, അവൻ നിന്നെ ന്യായം വിധിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞട്ടെ. അവൻ എല്ലാവരുടെയും ദൈവമാണ്, സകല മാനവ ജനതയുടെയും ദൈവമാണ്. ഇത് ആരംഭകാലഘട്ടത്തിലുള്ള ഒരു സംശയമാണ്. ഒരിക്കൽ ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് യേശു തമ്പുരാൻ ശിഷ്യന്മാരുടെ ചോദ്യം ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? സ്തോത്ര, ഇതായിരുന്നു ചോദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ചോദിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലം കൂടെ നിങ്ങൾ ചിന്തിക്കണം. ഫിലിപ്പിന്റെ കൈസരിയ എന്ന് വെച്ചാൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അപ്പനായ ഫിലിപ്പ് 2-ാമൻ പിടിച്ചെടുത്ത അവന്റെ പേരിൽ കൈസരിയ പട്ടണത്തിന് സമാനമായി പണിതുയർത്തിയ പട്ടണമാണ് ഫിലിപ്പിന്റെ കൈസരിയ. ഈ
ക്രൈസ്തരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിലുള്ള സകല മതങ്ങളുടെയും ക്ഷേത്രങ്ങൾ അവിടെയുണ്ട്. ലോകത്തിലുള്ള സകല ദൈവങ്ങളുടെയും വിഗ്രഹങ്ങൾ ആ പട്ടണത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ വിഗ്രഹങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും നടുവിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് യേശു തമ്പുരാൻ ചോദിക്കുന്നു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. സ്തോത്ര, ഇവരിൽ ആരെങ്കിലും ഒരാളെ പോലെ ആണ് ഞാനെന്നാണോ ജനത്തിന്റെ വിലയിരുത്തൽ? ഇതാണ് അറിയേണ്ടിയിരിക്കുന്നത്. പലവിധമായ ന്യായങ്ങൾ ശിക്ഷന്മാർ പറഞ്ഞു. ചില പറയുന്നു യിരെമ്യാവാണെന്ന്, ചില പറയുന്നു പ്രവാചകനാണെന്ന്, ചില പറയുന്നു ഏലിയാവാണെന്ന്. കർത്താവ് നിൽക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസ് മുന്നോട്ട് ചെന്നിട്ട് പറഞ്ഞു, നീ കേവലം ഒരു പ്രവാചകനല്ല, നീ കേവലം ഒരു മതസ്ഥാപകനല്ല, നീ കേവലം ഒരു അവതാര പുരുഷനല്ല, മറിച്ച് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്നവരൊക്കെ വിളിച്ചു പറഞ്ഞു. ഇവൻ എല്ലാവരുടെയും ദൈവമാണ്, ഭൂതലത്തിൽ മനുഷ്യനായി ജനിച്ച സകല മാനവകുലത്തിന്റെയും ദൈവമാകുന്നു യേശു എന്ന് പറഞ്ഞിരിക്കുന്നത്. അവൻ നിശ്ചയമായിട്ട് ന്യായം വിധിക്കും. തിരുവിടിച്ച് വിളിച്ചു പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചിട്ടുണ്ട്. ദൈവം നിയമിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ന്യായവിധി ദിവസം ദൈവം മനുഷ്യനെ നിയമിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 50-ാം സങ്കീർത്തനത്തിന്റെ 22-21 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവീൻ. അങ്ങനെ വായിക്കുന്നത്, അല്ല ഞാൻ അവൻ നിങ്ങളെ കീറിക്കളയും എന്ന് പറഞ്ഞിട്ട് അതിന്റെ തൊട്ടുമേലത്തെ വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ സകല പ്രവൃത്തികളും നിന്റെ കണ്ണിന് മുമ്പിൽ നിരത്തി വെക്കുന്ന ഒരു ദിവസമുണ്ട്. ആരും കണ്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ലെന്ന് ചിന്തിച്ച് ചെയ്ത പ്രവൃത്തികളുണ്ടല്ലോ, നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുമ്പിൽ നിരത്തി വെക്കുന്ന ഒരു ദിവസമുണ്ട്. കാരണം തമ്പുരാൻ സാക്ഷി വിളിക്കുന്നത് ആരെയാ? ലോകത്തിൽ ഒരു മനുഷ്യനെയും സാക്ഷി വിളിക്കത്തില്ല. ഈ കേസിന്റെ വിധിക്ക് സാക്ഷി വിളിക്കുന്ന രണ്ടുപേരെയാ? ഒന്ന് ആകാശത്തെ വിളിക്കും, രണ്ട് ഭൂമിയെ വിളിക്കും. ഇവർ രണ്ടും ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷികളാ. അവർ ഒരിക്കലും കള്ളം പറയത്തില്ല. ഈ ആകാശവും കള്ളം പറയത്തില്ല, ഭൂമിയും കള്ളം പറയത്തില്ല. എന്താണ് ഇതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, ആകാശത്തെ നോക്കിയാട്ടെ, ഈ ആകാശമണ്ഡലത്തിൽ ഞാനും നിങ്ങളും ഇവിടെ ഇപ്പോൾ കൂടി വന്നിരിക്കുമ്പോൾ ഈ അന്തരീക്ഷ വായുവിലൂടെ 10,000-ക്കണക്കിന് ശബ്ദ സന്ദേശങ്ങൾ പ്രവഹിച്ചു കൊണ്ടിരിക്കുക. നമുക്കത് കാണുവാൻ സാധിക്കത്തില്ല. ഇന്നിവിടെ ഞാൻ ഈ വാവീറി വലിച്ചു കിടന്ന ഈ പ്രസംഗമുണ്ടല്ലോ, ഇതിവിടെ അവസാനിക്കുന്നില്ലെന്നേ. ഇത് ഈ ആകാശ മണ്ഡലത്തിൽ ഇങ്ങനെ കിടക്കും, ഇതൊരിക്കലും അവസാനിക്കുന്നില്ല. ഇത് തരംഗങ്ങളായി ഈ ആകാശ മണ്ഡലത്തിൽ കിടക്കും. ഈ വായുവിൽ ഭൂമിയിൽ മനുഷ്യൻ സംസാരിച്ച സകല വാക്കുകളുമുണ്ട്. അത് ഈ വായുമണ്ഡലത്തിൽ ഞാൻ നിറഞ്ഞു നിൽക്കുകയാ. അതുകൊണ്ട് ശാസ്ത്രജ്ഞ ഡീകോഡ് ചെയ്തിട്ട് യേശു ക്രിസ്തുവിന്റെ സംസാരം അന്തരീക്ഷത്തു നിന്ന് വേർതിരിച്ചെടുക്കുവാൻ ഈ അടുത്ത കാലത്ത് ഇത്തരം ശ്രമങ്ങൾ നടത്തി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ആകാശം ഒരിക്കലും കള്ളം പറയത്തില്ല, പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ സാധിക്കത്തില്ല. ഈ ആകാശ മണ്ഡലത്തിൽ നീ പറഞ്ഞിട്ടുള്ള സകല വാക്കുകളും കിടപ്പുണ്ട്. ഭൂമിയെ ചെവിതരിക, ഈ ഭൂമിയും വിശ്വസ്ത സാക്ഷിയാ എന്ന് വെച്ചു കഴിഞ്ഞൊരു കാരണമുണ്ട്. ഈ അടുത്ത കാലത്ത് കുറ്റാന്വേഷണ രംഗത്ത് വിപ്ലവകരമായ ഒരു ഗവേഷണം കണ്ടെത്തി, അത് ഭൂമിയെ സാക്ഷി നിർത്തുക. എന്തെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് കോടാനുകോടി അണുജീവികളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാ. ഈ കോടാനുകോടി അണുജീവികൾ നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയിരുന്നാലും ശരി, നമ്മൾ അറിയാതെ ഈ അണുജീവികൾ പൊടിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. അത് ഈ മണ്ണിൽ കിടപ്പുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ആരും അറിഞ്ഞിട്ടില്ലെന്നാ. നിന്റെ ശരീരത്തിലെ ക്രോമസോം നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിന്റെ ശരീരത്തിൽ നിന്ന് പൊടിഞ്ഞു വീണ അണുജീവി ഈ ഭൂമിയുടെ ഏത് ഭാഗത്ത് കിടന്നാലും നീ ഏത് ദിവസം ഏത് സമയത്ത് ഏത് ഭാഗത്ത് പോയി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങൾ ഇതിനകം തന്നെ കുറ്റാന്വേഷണ രംഗത്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പോയ സകല സ്ഥലങ്ങളും പറഞ്ഞ സകല വാക്കുകളും ഈ ഭൂമിയും ആകാശവും സാക്ഷിയാ. ഇവരെ വിളിച്ച തമ്പുരാൻ ന്യായം വിധിക്കുന്നത്, തമ്പുരാൻ നിരത്തി വെക്കുന്ന ഒരു ദിവസമുണ്ട്. ആകയാൽ ദൈവത്തെ മറക്കുന്നവരെ നിങ്ങൾ ഭയപ്പെട്ടു കൊള്ളണം, നിങ്ങൾ വിറച്ചുകൊള്ളണം. തമ്പുരാൻ വിളിച്ച് ഓരോരുത്തരെയും ന്യായം വിധിക്ക്. എന്തൊക്കെയാ ന്യായം വിധിക്കുന്നത്? ഒന്നാമത്തെ ന്യായവിധി എന്തിനെന്നറിയാമോ? യേശുവിൽ വിശ്വസിക്കാത്തതിന്. യേശുവിൽ വിശ്വസിക്കാത്തവന് ന്യായവിധിയുണ്ട്. യേശുവിൽ വിശ്വസിക്കാത്തവന്, ലോകത്തിന്റെ രക്ഷിതാവായി ലോകത്തിലേക്ക് അവതരിച്ച ദൈവപുത്രനായി ക്രിസ്തു, അവനൊരു ജാതിയുടെയോ മതത്തിന്റെ ദൈവമല്ല, പാപത്തിലാണ്ടിരിക്കുന്ന മാനവകുലത്തിന്റെ
രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവന് ന്യായവിധിയുണ്ട്. നീ ഏത് ജാതിയിലുള്ളവനാണെങ്കിലും തമ്പുരാൻ തിരുമുമ്പിൽ വിളിച്ചു നിർത്തി ചോദിക്കുക, എന്തേ ക്രിസ്തുവിനെ വിശ്വസിച്ചില്ല? ഉത്തരം പറഞ്ഞേ പറ്റത്തുള്ളൂ. രണ്ടാമതൊരു ന്യായവിധിയുണ്ട്. 2 തെസ്സലോനി 1:10 അവിടെ പറയുന്നത് സുവിശേഷം അനുസരിക്കാത്തവർക്ക് ന്യായവിധിയുണ്ട്. ഇങ്ങനെ ഞങ്ങൾ ഉച്ചസ്ഥൈതം ഈ ദേശത്തെ പള്ളിപ്പാട് ദേശത്ത് ഈ സുവിശേഷം വിളിച്ചു പറയുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പെന്തക്കോസ്റ്റുകാരുടെ പ്രസംഗമെന്ന് പറഞ്ഞ് പുറങ്കാലുകൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് മുമ്പോട്ട് നിന്റെ പാപത്തിലേക്ക് കുതിക്കുന്ന സഹോദര, നീ പോകുന്ന വഴിയിൽ ശിക്ഷാവിധിയുണ്ട്. സുവിശേഷം അനുസരിക്കാത്തവർക്ക് ദൈവം തമ്പുരാൻ ശിക്ഷ വിധിക്കും. കണക്ക് ബോധിപ്പിച്ചേ മതിയാവത്തുള്ളൂ. കേട്ടില്ല എന്ന് പറയാൻ ആരെ കൊണ്ട് സാധിക്കത്തില്ല. മാനസാന്തരപ്പെടാൻ പറയുമ്പോൾ, സ്നാനമെടുക്കാൻ പറയുമ്പോൾ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ പറയുമ്പോൾ, കർത്താവിന്റെ വരവിൽ ഒരുക്കപ്പെടുവാൻ പറയുമ്പോൾ തള്ളിക്കളഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ ഒരു ശിക്ഷാവധി നിന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. വിശുദ്ധ മത്തായി 12:36 അവിടെ നമ്മൾ വായിക്കുന്നു, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിച്ച് മതിയാവത്തുള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ലെന്നൊന്നും പറയാൻ സാധിക്കത്തില്ല. റെക്കോർഡ് ചെയ്ത് അങ്ങോട്ട് കേൾപ്പിക്കുക, അപ്പോൾ പറഞ്ഞേ മതിയാവത്തുള്ളൂ. ആകയാൽ മനുഷ്യൻ പറഞ്ഞു പോയിട്ടുള്ള സകല വാക്കിനും ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കണം. സഭാപ്രസംഗി 12:14 അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ദൈവം നല്ലതും ചീയതുമായ സകല പ്രവൃത്തികളെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും. മനുഷ്യന്റെ സകല രഹസ്യങ്ങളും ഹൃദയത്തിന്റെ നിരൂപണങ്ങളും ചിന്തകളും മനുഷ്യന്റെ സകല രഹസ്യങ്ങളും സകല പ്രവൃത്തികളും ന്യായവിസ്താരത്തിന് വേണ്ടി തമ്പുരാൻ കൊണ്ടുവരും. അവിടെ വെച്ച് കണക്ക് ബോധിപ്പിച്ചേ മതിയാവത്തുള്ളൂ. ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്താണ് ഒരു മാർഗമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ന്യായാധിപതിയുടെ മുമ്പിൽ അഡ്വാൻസ് എന്നങ്ങ് വീഴണം. അപ്പോൾ തിരുവെടുത്തു പറയുന്നു, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നിന്റെ ജീവിതത്തെ യേശുവിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ക്രിസ്തുവിനായി ജീവിക്കുവാൻ, ക്രിസ്തു നിന്റെ ഉള്ളിൽ വരുവാൻ നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഈ ശിക്ഷാവിധി ഒന്ന് രക്ഷപ്പെടാ, അല്ലെങ്കിൽ ഒരിക്കലും ഈ ന്യായവിധി ഒന്ന് രക്ഷപ്പെടുവാൻ സാധിക്കത്തില്ല. നമ്മുടെ കർത്താവ് കരുണയുള്ളവനാണ്, മനസ്സലിവുള്ളവനാണ്, ദയയുള്ളവനാണ്. പക്ഷേ അവൻ ന്യായം വിധിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയായിരിക്കുക. അവന്റെ കണ്ണുകൾക്ക് മുമ്പിൽ നിൽക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. മെതോഡിസ്റ്റ് സഭയുടെ സ്ഥാപകനായിരുന്ന ജോൺ ബസ്ലി ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് ദർശനം കണ്ടു. അവൻ നോക്കിയപ്പോൾ സിംഹാസനത്തില് അഗ്നിജ്വാലയ്ക്ക് സദൃശ്യമായി കണ്ണുകളോടെ ദൈവത്തിന്റെ പുത്രനിരിക്കുമ്പോൾ ഭയചകിതരായി ജനസഹസ്രം അവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന കാഴ്ച കണ്ടു. അവൻ ഓരോരുത്തരെ അടുക്കലേക്ക് വിളിച്ചു, നന്നാലി ചോദ്യം ചോദിച്ചു. ഉത്തരം പറയുവാൻ കഴിയാതെ ഭയപ്പെട്ടു നിൽക്കുന്ന മനുഷ്യരെ കണ്ട് ജോൺ ബസ്ലി ഞെട്ടി ഉണർന്നു. തമ്പുരാൻ ഒന്നാമത് ചോദിച്ച ചോദ്യം, നീ ലോകത്ത് ജീവിച്ചപ്പോൾ ഞാൻ നിനക്ക് തന്ന ആരോഗ്യം നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു? ഇതായിരുന്നു ചോദ്യം. നിനക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം തന്നല്ലോ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ, പള്ളിപ്പാട്ട് ജീവിച്ചപ്പോൾ 10, 60, 70 വയസ്സ് വരെ ആരോഗ്യമുള്ള ഒരു ശരീരം നിനക്ക് തന്നു. ഈ ആരോഗ്യം നീ കർത്താവിന് വേണ്ടി ചിലവിട്ടോ, അതോ കർത്താവിന്റെ നാമത്തിന് വിരോധമായി ചിലവിട്ടോ, അതോ നിന്റെ ജീവിതത്തിന് വേണ്ടി ചിലവിട്ടോ എന്ന് കണക്ക് ബോധിപ്പിച്ചാൽ മതിയാവത്തുള്ളൂ. നിനക്ക് തന്ന ആരോഗ്യം നീ എന്തിനു വേണ്ടി ചിലവിട്ടു? രണ്ടാമത്തെ ചോദ്യം, നിന്റെ ജീവിതത്തിൽ എത്രയോ സമയങ്ങൾ സന്ദർഭങ്ങൾ ഞാൻ അനുവദിച്ചു, ഈ സമയങ്ങൾ നീ എങ്ങനെ വിനിയോഗിച്ചു? ഇതിന് കണക്ക് പറയണം. എത്രയോ അവസരങ്ങൾ തന്നെ ഈ അവസരങ്ങളൊക്കെ എങ്ങനെ വിനിയോഗിച്ചുവെന്ന് തമ്പുരാളുടെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കണം. മൂന്നാമത്തെ ചോദ്യം, ഞാൻ നിന്റെ കയ്യിൽ സമ്പത്ത് ഏൽപ്പിച്ചു, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച പണം നീ എങ്ങനെ വിനിയോഗിച്ചു? അതിന് കണക്ക് പറയണം. ഈ ലോകത്തിൽ നീ ജനിച്ചപ്പോൾ ഒന്നുമില്ലാത്തവനായിട്ട് വന്നു, പക്ഷെ തമ്പുരാൻ നിനക്ക് എത്രയോ നന്മകൾ ചെയ്തു, ദൈവം നിനക്ക് അളവറ്റ സമ്പത്ത് നൽകി. പക്ഷേ കണക്ക് ബോധിപ്പിക്കണം, തമ്പുരാൻ തന്ന സമ്പത്ത് എങ്ങനെ ചിലവഴിച്ചു? നാലാമത്തെ ചോദ്യം, ഞാൻ നിനക്ക് എത്രയോ കൃപാവരങ്ങളെ തന്നു, ഞാൻ തന്ന കൃപാവരങ്ങളെ നീ എപ്രകാരം ചിലവഴിച്ചു? ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ മതിയാവത്തുള്ളൂ. കണ്ണുകളെ മുടിയാട്ടെ, മുടങ്കാലുകളെ മുടക്കിയാട്ടെ, ചോദ്യം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരുത്തന്റെ അടുത്തേക്ക് നമുക്ക് കടന്നു പോകാം. അവന്റെ ന്യായവിധി അകപ്പെട്ട് ശിക്ഷാപതി അകപ്പെടും മുമ്പ് നമുക്ക് അവന്റെ കാൽക്കൽ ചെന്ന് വീഴാം. എല്ലാവരുടെയും ദൈവമായിരിക്കുന്ന ആ ന്യായാധിപതിയുടെ അരുക്കൽ ചെന്നിട്ട് കർത്താവേ ഞാൻ നിന്നെ കൈക്കൊള്ളുന്നു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാത്രി കരയുവാൻ നിനക്ക് കഴിയുമെങ്കിൽ നിശ്ചയമായിട്ട് നിന്റെ യേശു നിന്നെ ശ്രദ്ധീകരിക്കുക. അവൻ നിയമം മാത്രം നോക്കുന്നവനല്ല, അവൻ ദയകൂടെ പാലിക്കുന്നവനാണ്. നിയമവും ദയകൂടെ പാലിക്കുന്ന ദൈവം. ലോകത്തിലെ കോടതി നിയമം നോക്കുന്നു, പക്ഷെ ഇവനോ നിയമത്തോടൊപ്പം ദയയും പരിപാലിക്കുന്നു. ആകയാൽ ദയയ്ക്ക് വേണ്ടി നിലവിളിക്കുവേ. നിയമം നിന്റെ മുമ്പിൽ വരും മുമ്പ് ദയയ്ക്ക് വേണ്ടി
വേണ്ടി നിലവിളിക്കുവേ. ഇന്ന് രാത്രി എത്രയും മക്കൾ ആഗ്രഹിക്കുന്നു, അല്ല ആ ശിക്ഷയുടെ മുമ്പിൽ ചെന്നിട്ട് അഗ്നിജ്വാലയ്ക്ക് സമാനമായ കണ്ണുകളിൽ കത്തിയെറിഞ്ഞ് ചാമ്പലായി തീരാടെ, അഗ്നി നരകത്തിലേക്ക് നീ ചെന്ന് വന്നിക്കാടെ, അതിനു മുമ്പ് നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കരുതിയാട്ടെ. ഇന്ന് രാത്രി എല്ലാ നാവുകളും ചലിച്ചാട്ടെ, വായു തുറന്ന ദൈവത്തെ വിളിച്ചാട്ടെ, ഉറക്ക ദൈവത്തെ വിളിച്ചാട്ടെ, ദാവീദ് പുത്രൻ എന്നോട് കരുണ തോന്നണമേ, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, എന്റെ പേര് നിന്റെ പുസ്തകത്തിൽ എഴുതണമേ, സ്വർഗത്തിൽ എന്റെ പേര് എഴുതണമേ, നിന്റെ ദൂതന്മാരെ എനിക്ക് ചുറ്റും അയക്കണമേ, നിന്റെ ശിക്ഷാവിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ആഗ്രഹിക്കുന്ന മക്കള് എല്ലാവരും വായു തുറന്ന് വിളിച്ചാട്ടെ, സന്തോഷമുള്ള മക്കള് പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചാട്ടെ. വാസ്തവമായിട്ട് ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. നീ ഉറക്ക ദൈവത്തോട് നിലവിളിക്ക, ഉറക്ക അന്യഭാഷകളിൽ സംസാരിക്ക, ഉറക്ക ദൈവത്തെ മഹത്വപ്പെടുത്ത. ഇന്ന് രാത്രി ഒരു വിടുതലുണ്ടാകട്ടെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മധ്യ ഉണ്ടാകട്ടെ. അനേകരുടെ പേരുകൾ ഇന്ന് രാത്രി സ്വർഗത്തിൽ എഴുതട്ടെ, അനേകരെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് രാത്രി മുദ്ര പതിപ്പിക്കപ്പെടട്ടെ, അനേകരോട് ഇന്നച്ചാരം ഉറപ്പിക്കട്ടെ, അനേകർ ദൂതന്മാരുടെ സംരക്ഷണയിൽ കഴിയുവാൻ ഇടയായി തീരട്ടെ. വിശ്വസിക്കുന്നവര് ആത്മാവിനിടം കൊടുക്കാട്ടെ, അന്യഭാഷകളിൽ സംസാരിച്ചാട്ടെ, വായുഗുരു ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കാം. അഭിഷേകം പ്രാപിച്ച എല്ലാ മക്കള് പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചാട്ടെ, നിങ്ങൾ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ, വായുഗുരു അന്യഭാഷകളിൽ സംസാരിച്ചാട്ടെ, എല്ലാ അന്ധകാര ശക്തികളും വിട്ടുപോകട്ടെ, ഇരുട്ടിന്റെ അധികാരങ്ങൾ വിട്ടുപോകട്ടെ, നാശത്തിന്റെ ശക്തികൾ വിട്ടുപോകട്ടെ. നമ്മുടെ യേശു നമ്മുടെ നടുവിലുണ്ട്, സ്വർഗം നിന്റെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നു, പുസ്തകങ്ങൾ നിന്റെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ പേര് അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുത്ത് രക്ഷ പ്രാപിക്കുവീൻ. ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹസിച്ചിടുകിലും, ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹസിച്ചിടുകിലും, ഏ പ്രാണദാതേ പോയതായ പാദമതി, ഏ പ്രാണദാതേ.